ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയുടെയും ഉണർവ യോഗത്തിൻ്റെയും 19-ാമത്തെ രാത്രി അനുഗ്രഹീതനും ശ്രേഷ്ഠനുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ കഴിഞ്ഞ 18 പകലും രാത്രിയിലും ഈടുറ്റ ആത്മീക സന്ദേശങ്ങളും ദൈവകൃപയുടെ ആഴങ്ങളും നമുക്ക് പകർന്നു തന്ന് നമ്മളെ ആത്മീകമായി ആനന്ദത്തിലേക്കും ദൈവകൃപയിലേക്കും നയിപ്പാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചൊരു നല്ല കാലഘട്ടം. അതിൻ്റെ ഈ പ്രധാന സമയത്ത് വിശേഷിച്ചാൽ ഈ ഡിസംബർ മാസത്തിലെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാൻ പരിശുദ്ധാത്മാവ് പൗർവിഷൻ ടി വിയെ പ്രേരിപ്പിച്ചു, നിയോഗിച്ചു. അതിന് തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആഹ്വാനങ്ങൾ നൽകി ആ ആഹ്വാനങ്ങളെ ശിരസാവഹിച്ച് ഉൾക്കൊണ്ട് മനതാരിലേറ്റി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന 10,000 മലയാളി ക്രൈസ്തവർ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഒരവസരം വീണു കിട്ടിയപ്പോൾ പാഴാക്കാതെ ചർച്ചസും സഭാഹോളുകളെ കടഞ്ഞുപോയ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരുന്ന ഈ ദിവസങ്ങളിൽ വിശിഷ്യാൽ ദൈവസന്നിധിയിൽ പവർവിഷനോട് ചേർന്ന് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും മനസ്സ് കാണിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു ഞങ്ങൾക്ക്. നിങ്ങളുടെ വീടുകളിലാണെങ്കിലും മുഖതാവിൽ പരസ്പരം കാണുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് അമ്മമാരെ പോലെ, പിതാക്കന്മാരെ പോലെ, ബഹുമാനിരായ മൂത്ത ജ്യേഷ്ഠന്മാരെ പോലെ, കർത്തൃദാസന്മാരെ പോലെ ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ പിന്തുണ തന്ന് ഈ ശുശ്രൂഷയെ 19-ാമത്തെ രാത്രി വരെയും വളരെ അനുഗ്രഹീതമായ നിലവാരത്തിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ കൈത്താങ്ങലുകളും എല്ലാ വിധത്തിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തന്ന ലോകമെമ്പാടുമുള്ള പൗർവിഷ്യൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകരെ, വിശിഷ്യാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികളെ, ഫാമിലി മെമ്പേഴ്സിനെ പൗർവിഷ്യനിൽ നിന്ന് ബഹുമാനരായ കർത്തൃദാസന്മാർ, പൗർവിഷ്യൻ്റെ ചെയർമാൻ, MD തുടങ്ങിയ പ്രൗഢമായിരിക്കുന്ന സദസ്സ്, ഇവിടെ ഉണ്ടവരുടെ എല്ലാവരുടെയും പേരിൽ, പൗർവിഷ്യൻ്റെ എല്ലാ ഡയറക്ടർമാരുടെയും പ്രവർത്തകരുടെയും പേരിൽ ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വചനം കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ വിനീതമായ വന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ്. പ്രാർത്ഥനാ പുരസ്സരം നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഒന്നിച്ചായിരിക്കാം. ഈ രാത്രിയിൽ അധ്യക്ഷനായിരിക്കുന്ന ക്രിസ്തുവിൽ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജു പൂവക്കാല, ബാക്കി ഇവിടെ പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, നല്ല ഗാനങ്ങൾ പാടി ആലപിച്ച ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിലയേറിയ പ്രാർത്ഥന വീണ്ടും ചോദിച്ചുകൊണ്ട് ഈ രാത്രിയിലെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ലഭിക്കേണ്ട ദൈവകൃപ, വചനത്തിൻ്റെ ആഴങ്ങളുടെ പൊരുൾ തിരിക്കൽ നമുക്ക് നഷ്ടമാകരുത്. മറ്റൊരു കാര്യവും പറഞ്ഞ് നിങ്ങളുടെ വിലയേറിയ പ്രതീക്ഷയ്ക്ക് മങ്ങലേക്കരുത് എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവവചന ധ്യാനത്തിലേക്കും ചിന്തയിലേക്കും പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മ നിയോഗത്താൽ ഇന്ന് രാത്രി ദൈവവചനം പ്രസംഗിക്കേണ്ടി വരുമെന്നുള്ള ആഴമേറിയ ദൈവിക ബോധത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയോടെ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ കൃപയാൽ ശുശ്രൂഷയിൽ ഇന്ന് രാത്രി വരെയും എന്നെ നിർത്തി, ഈ രാത്രി വരെയും നിങ്ങളുടെ മുമ്പിൽ കൃപയിൽ നിർത്തിയായി, പുസ്തകം എന്നെ ഫലമേൽപ്പിച്ച് ദീർഘവർഷങ്ങളായി ദൈവകൃപയിൽ നിർത്തിയ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ആ ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് ഞാൻ പറയാം. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, ഉണർവ്യോഗത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ കർത്താവ് തന്നൊരു ദൈവാലോചനയ്ക്ക് വേണ്ടി യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യത്തിലേക്ക്, ഒരു ഭാഗത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നത്. 64-ാം അധ്യായം യെശയ്യാ പ്രവചനം 64-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുന്നു. ബൈബിൾ എല്ലാവരും നിവർത്തുക. പതിവായി ഞങ്ങൾ ഓർപ്പിക്കുന്ന പോലെ നിങ്ങൾ ദൈവവചനത്തെ സ്നേഹിക്കുന്നു. കേവലം ഒരു പ്രോഗ്രാമിലിരിക്കുന്നതിനേക്കാളപ്പുറമായി പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളെ വളരെ ആദരിക്കേണ്ടതിനും നിങ്ങൾ ബഹുമാന്യത്തോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ മറ നീക്കി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിനും നിങ്ങൾ തിരുവെഴുത്ത് ദയവായി തുറന്ന് 64-ാം അധ്യായം യെശയ്യാ പ്രവചനത്തിൽ നിന്ന് 3 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഒന്നുകിൽ എന്നോടുകൂടെ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ അടിവരയിടുക. നിങ്ങളല്ലെങ്കിൽ ശ്രദ്ധയോടെ വാക്യത്തെ ശ്രദ്ധിക്കാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. വായിക്കട്ടെ. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. കരമുയർത്തിയ വാക്യത്തിനായി എല്ലാവർക്കും കൂടി സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രത്തോടെ, സന്തോഷത്തോടെ, ദൈവകൃപയോടെ നമുക്ക് ഈ വചനത്തെ
വകഞ്ഞു മാറ്റി അതിനകത്തേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മളോട് എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയത്തിൽ എന്താണോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ പിടിച്ചെടുക്കാൻ ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ, ആ തരം അടച്ചിരിക്കാതെ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തേണ്ടതിന് ഒരുമിച്ച് ഹൃദയം തുറന്ന് സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കുക. പരിശുദ്ധാത്മ നിയോഗത്തോടെ വചനം കേട്ടാൽ നിശ്ചയമായും വചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്യും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ ചിലരുടെ ഹൃദയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് വലിയൊരു പിക്ചർ വരച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് ദൈവം ഈ വചനത്തിനകത്ത് ചില വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ചരിത്രം മാറ്റാൻ കഴിയുമെന്ന് ഉള്ളറകളിൽ വിശ്വാസത്തിൻ്റെ തിരിനാണം തെളിയാൻ തുടങ്ങിയ എല്ലാ ഭവനങ്ങൾക്കകത്ത് നിന്നും ഇന്ന് രാത്രി മഹാദൈവത്തിനുള്ള മഹത്വം പുറത്തേക്ക് വരാനിടയാകട്ടെ. ചുറ്റുപാട് താമസിക്കുന്നവർ കേൾക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഇതിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയാനുള്ള ദൈവത്തിൻ്റെ ആലോചന ശക്തമായി ഓർപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വചനത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. യെശയ്യാ പ്രവചനം, ബൈബിളിലെ ബൈബിൾ എന്നാണ് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ അവരുടെ ഓർമ്മയിൽ നിന്നും സ്മരണയിൽ നിന്നും പഠിതാക്കൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തി എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ബൈബിളിനകത്ത് കാനോനികമായി അംഗീകരിക്കപ്പെട്ട 66 പുസ്തകങ്ങളുള്ളതുപോലെ തന്നെ യെശയ്യാ പ്രവചനത്തിന് 66 അധ്യായങ്ങളുള്ളത് ആ പുസ്തകം നിങ്ങൾ വെടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. 64 അധ്യായത്തിലാണ് നിൽക്കുന്നത്. സ്തോത്രം. അടുത്ത പേജിൽ 66 അധ്യായം സമാപിക്കുകയാണ്. ബൈബിളിന് 66 പുസ്തകമുള്ളതുപോലെ തന്നെ 66 അധ്യായങ്ങളുള്ള ഈ പുസ്തകം, സ്തോത്രം, ബൈബിളിലെ ബൈബിൾ എന്ന് വിളിക്കപ്പെടാൻ കാരണമായിത്തീരുന്നു. മാത്രമല്ല പഴയ നിയമം പുതിയ നിയമം എന്ന് രണ്ട് ഭാഗമുള്ളതുപോലെ തന്നെ കൃത്യം 39 അധ്യായത്തിലെത്തുമ്പോൾ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലെ പല കാര്യങ്ങൾ അവസാനിപ്പിച്ചൊരു സൂചന എന്ന വണ്ണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് വഴിയൊരുക്കാൻ വേണ്ടി വന്ന യോഹന്നാനെക്കുറിച്ചുള്ള പ്രവചന ധ്വനിയോടുകൂടെ 40 അധ്യായം ആരംഭിക്കുകയാണ്. അങ്ങനെ കൃത്യനിഷ്ഠയോടുകൂടെ വളരെ കൂർമ്മബുദ്ധിയോടുകൂടെ ക്രമീകരണം ചെയ്ത, സ്തോത്രം, വളരെ ശ്രേഷ്ഠമായിരിക്കുന്നൊരു പ്രവചന ഗ്രന്ഥമാണ് ഈ, സ്തോത്ര, യെശയ്യാ പ്രവചനം. സ്തോത്രം. അതിനകത്തുനിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ പ്രവചനങ്ങൾ യെശയ്യാവാണ് പ്രവചിച്ചത്. സ്തോത്രം. പുതിയ നിയമത്തിനകത്ത് അനേക കൊട്ടേഷനുകൾ, അനേക പ്രാവശ്യം യെശയ്യാ പ്രവചനത്തിൽ നിന്ന് പ്രവാചകന്മാരും നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരെല്ലാം എടുത്തെഴുതിയിരിക്കുന്നത് അവിസ്മരണീയമായിരിക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെ വളരെ ശ്രേഷ്ഠത നിറഞ്ഞ യെശയ്യാ പ്രവചനം. ഈ യെശയ്യാവ്, സ്തോത്രം, പ്രവചനം തുടങ്ങുന്നത് ഒരപലപനത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ആകാശമേ കേക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ദൈവത്തിൻ്റെ ഒരു പരിഭവം മനുഷ്യൻ്റെ വാക്കുകളായി യെശയ്യാവിലൂടെ ദൈവമായ കർത്താവ് പ്രവചിച്ച് പറയിപ്പിക്കുകയാണ്. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു, എൻ്റെ മക്കൾ എന്നെ അറിയുന്നില്ല. സ്തോത്രം. വേദനയിൽ കലർന്ന ഏതൊരപ്പൻ്റെയും ഹൃദയത്തിനകത്ത് നൊമ്പരമുളവാക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന വാക്കുകൾ കൊണ്ടാണ് യെശയ്യാവ് പ്രവചനം ആരംഭിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ ആ ജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും ബന്ധം, ദൈവത്തിന് അവരോടുള്ള വലിയ പ്രതിബദ്ധത, ആഴമുള്ള നൊമ്പരങ്ങൾ, അതെല്ലാം ആ ആമുഖ പ്രവചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോഴും ദൈവം വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായിരുന്നാലും നിങ്ങളോട് ഞാൻ ക്ഷമിക്കാം, അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ജനം പിന്തിരിഞ്ഞ് നിൽക്കുക. അങ്ങനെ പ്രവചിച്ചു തുടങ്ങിയ യെശയ്യാ പ്രവാചകൻ ഒരുപക്ഷെ ഒരായുസ് മുഴുവൻ, ഒരു പുരുഷായുസ് മുഴുവൻ ദൈവത്തിന് വേണ്ടി ജനത്തെ നേരെയാക്കാൻ വേണ്ടി പ്രവചിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. 1 അധ്യായത്തിൽ നിന്ന് സ്തോത്രം പ്രവചിച്ച് ഒരു കണക്കിന് 64 അധ്യായം, ഈ പ്രവചന ഗ്രന്ഥത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് എത്തുവാൻ അല്പം മാത്രം ദൂരം ബാക്കി നിൽക്കെ 2 അധ്യായങ്ങൾക്ക് പുറകിൽ 64 അധ്യായത്തിലെത്തി നിൽക്കുകയാണ്. എനിക്കറിയാം അധ്യായങ്ങളൊക്കെയായിട്ട് തിരിച്ചത് യെശയ്യാവല്ലെന്നൊക്കെ നല്ല ബോധമുണ്ട്. പക്ഷേ നിങ്ങളോട് കാര്യം ഹൃദയത്തിൽ വരച്ചു കാണിക്കാൻ വേണ്ടി ഞാൻ അതേ ശൈലിയിൽ നിങ്ങളുടെ ഈ കാര്യങ്ങളെ പറഞ്ഞു ബോധിപ്പിക്കുകയാണ്. 64 അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ അയ്യം വിളിച്ചുകൊണ്ട് യെശയ്യാവ് ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വായിച്ച ആരംഭത്തിലെ വാക്യങ്ങൾക്കകത്ത് നോക്കൂ, ദൈവത്തോട് സ്തോത്രം പ്രാർത്ഥിക്കുകയാണ്. ഒരു പുരുഷായുസ് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുകയാണ്, ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെക്ക് തിരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനത് പറഞ്ഞു വരുമ്പോൾ കർത്താവിൻ്റെ വേലക്കാരായി ദൈവത്തിൻ്റെ കൃപയിൽ ശുശ്രൂഷാമുഖത്ത് ഉത്തരവാദിത്തത്തോടെ നിൽക്കുന്ന എല്ലാ
എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് ഭക്തിയോടെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിന്ന, സഭയ്ക്ക് വേണ്ടി നിന്ന്, ദൈവജനത്തിന് വേണ്ടി നിന്ന എല്ലാ ബഹുമാനിരായ വിശിഷ്യാൽ ഇടയ ശുശ്രൂഷ ചെയ്ത തെറ്റിപ്പോയ ജനത്തെ ദൈവത്തിങ്ങളിലേക്ക് മടക്കി വരുത്താൻ വേണ്ടി അഹോരാത്രം മുഴങ്കാലും മേലിരുന്ന് വീടുകളിൽ കയറിയിറങ്ങി ഉപദേശിച്ച പുൾപ്പിറ്റുകളിൽ ജനത്തെ സ്തോത്രം നേരെയാക്കാൻ വേണ്ടി അവരുടെ കണ്ണുനീരും പ്രയത്നവും പ്രാർത്ഥനയും മുഴുവൻ ഉപയോഗിച്ച ബഹുമാന്യരായ സകല കർത്തൃദാസന്മാരെയും സ്നേഹത്തോടെ ഒരു കൂട്ട് ദൈവദാസൻ എന്ന നിലയ്ക്ക് ഓർത്തു പോവുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നാണ് മനുഷ്യനെ നേരെയാക്കാൻ. ആനയെ ചട്ടം പഠിപ്പിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ഭീകരജീവിയാണ്, സ്തോത്ര ഉപദ്രവകാരിയാണ്, ഒറ്റയാനാണ്, ഒറ്റപ്പെട്ട് കിട്ടിയാൽ ഇല്ലാതാക്കും, അത്ര ശക്തിമാനാണ്. പക്ഷേ ഈ ആനയെ പോലും സ്തോത്രം കുഴി കുഴിച്ച് അതിനകത്ത് വീഴിച്ചിട്ട് സ്തോത്രം കയറ്റിക്കൊണ്ട് വന്നിട്ട് തീപ്പെട്ടിക്കമ്പ് പോലത്തെ ഒരു മനുഷ്യൻ സ്തോത്രം കാജാവീടിയും വലിച്ചുകൊണ്ട് അതിനെ കൊണ്ടു നടക്കുന്ന കണ്ടാൽ നമ്മൾ ഓർക്കും ആന എന്ത് പാവമാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ആനയെ മെരുക്കിയെടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ പാമ്പിനെ, വിഷപ്പാമ്പിനെ, പാമ്പുകളുടെ രാജാവിനെ പോലും സ്തോത്രം പാട്ടും പാടി പിടിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം നമുക്കറിയാലോ എത്ര സ്തോത്രം മുറിവേൽപ്പിക്കുന്ന, അല്ല മരണം വിതയ്ക്കാൻ വിഷം ചീറ്റുന്ന ജീവികളെ പോലും മെരുക്കിയെടുക്കാൻ, ഒതുക്കിക്കൊണ്ടുവരുവാൻ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും. എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ട് പഠിച്ചു നോക്കിയാൽ, ഗ്രഹിച്ചു നോക്കിയാൽ അറിയാം, മനുഷ്യനെ നേരെയാക്കി പാപം നിമിത്തം തകർന്നുപോയ, പാപം നിമിത്തം പിശാചിൻ്റെ വലയിൽ അകപ്പെട്ട, പാപം നിമിത്തം സ്തോത്രം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ, ദൈവത്തിൻ്റെ സദൃശത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച, ദൈവത്തിൻ്റെ ശ്വാസം അകത്തൂതി ദൈവത്തിൻ്റെ ആത്മാവിനെ അകത്താക്കി ദൈവത്തിൻ്റെ രൂപത്തിൽ ദൈവത്തിൻ്റെ ഭാവികാല കാര്യപരിപാടിക്ക് വേണ്ടി കാര്യസ്ഥനെ പോലെ ദൈവം നിർമ്മിച്ച മനുഷ്യൻ, ദൈവത്തിൻ്റെ വഴി വിട്ട് ബോധിച്ച വഴിയിൽ പോയവനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. സ്തോത്ര ഹാലലൂയ. എങ്കിലും അതിനുവേണ്ടി ദൈവം നിയോഗിച്ചവരെയും അതിനുവേണ്ടി രാപ്പകലിനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്തൃദാസന്മാരെ ഓർത്ത് ഒരിക്കൽ കൂടി നെഞ്ചത്ത് കൈവച്ച് സ്തോത്രം ചെയ്യുക. സ്തോത്രം ഹല്ലലൂയ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. ഇത് ഒരു മനുഷ്യനല്ല, ഒരു കുടുംബമല്ല, ഒരു സമൂഹം മുഴുവൻ തെറ്റിക്കിടക്കുമ്പോൾ ആ സമൂഹത്തെ ദൈവത്തിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒന്നോടെ ആവർത്തിക്കുന്നു. സ്തോത്രം. ഒരു ആയുസ് മുഴുവൻ തീർത്ത് മെഴുകുതിരി കത്തിത്തീരുന്നത് പോലെ ഇഞ്ചിഞ്ചായി കത്തി അമർന്ന് അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആ മനുഷ്യൻ ഗർഗരത്തോടെ ആവനോട് പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ ഭാവന കൂടി ചേർത്ത് പറയാം, ദൈവമേ, ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്, പ്രവചിക്കാവുന്നതിൻ്റെ പരമാവധി പ്രവചിച്ചിട്ടുണ്ട്, പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഇനി ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഇനി എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, നീ ഒന്ന് ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് പറയാം, കഴിഞ്ഞ 10 മാസം ഈ കൊറോണയും പ്രശ്നങ്ങളും ലോക്ക്ഡൗണും കർഫ്യൂവും ഒക്കെ ഉണ്ടായിരുന്ന ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ ഈ അനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃദാസന്മാരൊക്കെ ഇന്ന് രാത്രിയും പാസ്റ്റർ രാജു പൂവക്കാൽ ആവർത്തിച്ചോർപ്പിച്ചതുപോലെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ടെലിവിഷൻ ചാനലിനെ സ്വർഗം ഒരു പുൽപ്പിറ്റാക്കി നിർത്തി ഭാഗ്യവശാൽ മഹാദൈവത്തിൻ്റെ കരുണയാൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാരോട് കൂടെ നിന്ന് ദൈവത്തിൻ്റെ വചനം പറയാൻ അവസരം ലഭിച്ചു. ചാരിതാർത്ഥ്യത്തോടും പരമാർത്ഥതയോടും കൂടെ ഇവിടെ നിന്ന് ഞങ്ങൾ ഉറക്കെ പറയാം, ചെയ്യാവുന്നതിൻ്റെ പരമാവധി, പ്രാർത്ഥിക്കാവുന്നതിൻ്റെ പരമാവധി, കരയാവുന്നതിൻ്റെ പരമാവധി. ചുടാഭാഷാന്തനാദിയ. എത്ര പേർക്ക് ആത്മാർത്ഥത മനസ്സിലാകുന്നുണ്ട്? താങ്ക് യു ജീസസ്. പല രാത്രികൾ ഇവിടെ നിന്ന് പോകാതെ രാപ്പകലിനെ വന്ന വിഷയങ്ങൾക്ക് വേണ്ടി, തകർന്ന ജനത്തിന് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഈ കഴിഞ്ഞ 8-10 മാസങ്ങൾ കൊണ്ട് ഈ ചാനലിലൂടെ ലോകത്തിൽ തകർന്നു കിടക്കുന്ന, നീതി കിട്ടാതെ പോയ, സ്തോത്രം കുടുംബങ്ങളിൽ വ്യഥയനുഭവിക്കുന്ന, ഒറ്റപ്പെട്ടു പോയവരെ കൈത്താങ്ങൽ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഒരു സംഘം ആളുകൾ കൃപയാൽ ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ കരമുയർത്തി ചാരിതാർത്ഥ്യത്തോടെ പറയുന്നു, ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. യെശയ്യാവ് അതേ മനസ്സോടുകൂടി നിന്നാ പറയുന്നത്, വളരെ ചാരിതാർത്ഥ്യത്തോടെ, വളരെ പരമാർത്ഥതയോടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധി നിന്ന് പറയുക, ചെയ്യാവുന്നതിൻ്റെ പരമാവധി, പറയാവുന്നതിൻ്റെ പരമാവധി ജനത്തോട് പറഞ്ഞിട്ടുണ്ട്. 64 എത്തിയപ്പോൾ പ്രാർത്ഥിക്കുക, അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ, തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളക്കുന്ന പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകാൻ തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആകാംക്ഷ ഭരിതമായ പ്രാർത്ഥനയാണ്, ദൈവമേ
എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ച് നിയോഗിച്ച് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും നടുവിൽ നിന്ന് ദൈവത്തിന് വേണ്ടി പുസ്തകമേൽപ്പിച്ച് ഒരൊറ്റപ്പെട്ടവനെ പോലെ ഇറക്കിത്തിരിക്കാൻ കൃപ തന്ന ദൈവമേ, സ്തോത്രം. ഒരു പ്രാർത്ഥനയുണ്ട്, ഒരാഗ്രഹമുണ്ട്, നീ ഒന്ന് ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞ ദൂത്, ഒരുപക്ഷേ ഡിസംബർ 31 തീരുന്നതിനേക്കാൾ മുമ്പ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നമ്മുടെ 21 ഉപവാസ പ്രാർത്ഥന അവസാനിക്കും. ഉച്ചയ്ക്ക് ശ്രേഷ്ഠ ദൈവദാസന്മാർ ഇവിടെ നിരന്ന് നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കാവുന്നതിന് പരമാവധി അനുഗ്രഹിച്ച് നമ്മൾ ഒന്നിച്ചുകൂടി പാട്ടുപാടി ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞ കാര്യം പറയാം. നിന്റെ അടുക്കലേക്ക് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഗദ്ഗദത്തോടെ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരാൻ സന്നദ്ധനാണെന്ന് ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ഹല്ലേലൂയ. ഒരവസരം കിട്ടിയിട്ട് ഉഴപ്പി നടന്നവരോടല്ല ഞാനീ പറയുന്നത്, ദൈവം പറയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയിട്ട് ശാസ്ത്രം വെറുതെ ഒന്ന് നോക്കിയിട്ട് മടങ്ങിപ്പോയവരോടല്ല പറയുന്നത്. ചെയ്യാവുന്നതിൻ്റെ പരമാവധി, നിന്റെ കുടുംബത്തെ രക്ഷിപ്പാൻ, നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിപ്പാൻ, തകർന്നു പോകാതെ മുങ്ങുന്ന കപ്പൽ പോലെ ആടി ഉലയുന്ന പടകിനകത്ത് കൊടുങ്കാറ്റിൻ്റെ തിരമാലയുടെ നടുവിൽ നാണക്കേട് വരാതെ സ്വന്തം കുടുംബത്തെ മറുകര പറ്റിക്കാൻ വേണ്ടി ഒരു കപ്പിത്താനെ പോലെ ശാസ്ത്രം പടകിനെ കരക്കെത്തിക്കാൻ വേണ്ടി തണ്ട് ഒരു കപ്പിത്താനെ പോലെ നിന്റെ കുടുംബത്തിൽ ഒറ്റയ്ക്ക് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുമ്പോൾ എത്ര പേര് സ്തോത്രത്തോടെ ഏറ്റെടുത്ത് പറയും. നിന്നോട് ദൈവം പ്രവചിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ ഒന്നിൽ ഈ പ്രാർത്ഥന, യെശയ്യാവിന്റെ പ്രാർത്ഥന, ദൈവാത്മാവിൽ പറയുന്നു, ഒന്ന് ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. എങ്ങനെ ഇറങ്ങി വരണം? ആരും അറിയാതെ ഒരു രാത്രി, സ്തോത്രം, ഹല്ലേലൂയ. ആരും അറിയാതെ പുറകിലത്തെ വാതിൽക്കൂടെ വന്ന്, സ്തോത്രം, അടുത്ത് കിടക്കുന്നവർ പോലും അറിയാതെ ഒന്ന് വന്നിട്ട് പോകാനല്ല അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. പദാനുപദങ്ങളായിട്ട് അവിടുത്തെ പദങ്ങൾ വിശദീകരിച്ചാൽ, സ്തോത്രം, വളരെ നേരം എടുക്കേണ്ടി വരും. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാക്കുകളും പറയാം. എങ്ങനെയാണ് ദൈവം ഇറങ്ങി വരുമ്പോൾ എന്തായിരിക്കും ആ ഇറങ്ങി വരുന്നിടത്തെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്നത് ആ ഭാഗം വായിച്ചാൽ മനസ്സിലാവും. ഞാൻ വായിച്ച് ഏൽപ്പിക്കാം, നിങ്ങളൊന്നോടെ ശ്രദ്ധിച്ചു. ദൈവം ഇറങ്ങി വരാൻ വേണ്ടി ആവശ്യപ്പെടുക. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ മഹാദൈവം, വാക്കുകൊണ്ട് സകലത്തെയും ഇന്നും, സ്തോത്രം, നിയന്ത്രിക്കുന്നവനായ പരിശുദ്ധ ദൈവം, ആ ദൈവം ഇറങ്ങി വരുമ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ നിങ്ങളിരിക്കുന്ന വീട്ടിലേക്ക് ആ ദൈവം ഇറങ്ങി വരുമ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ, ദൈവത്തിൻ്റെ പ്രസൻസിൽ അവിടെ ഉളവാകാവുന്ന കാര്യം യെശയ്യാവ് ഇവിടെ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കുന്നത് നോക്കിയാൽ, ദൈവമേ നീ ഇറങ്ങി വരുമ്പോൾ എങ്ങനെ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ. മനസ്സിലായോ? ഒരാലങ്കാരികമാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ തുടിപ്പാണ്. സ്തോത്രം. ദൈവമേ നീ ഒന്ന് ഇറങ്ങി വരണം. ജാതികൾ കാണണം, നിന്ദിച്ചവർ കാണണം, പരിഹസിച്ചവർ കാണണം, ആക്ഷേപിച്ചവർ കാണണം, ഒറ്റപ്പെടുത്തിയവർ കാണണം. ഞാൻ സേവിച്ച ദൈവം ജീവനുള്ളവനാണ്. കഴിഞ്ഞ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ ദൈവം ജീവനുള്ളവനാണ്. അതുകൊണ്ട് ചില വിഷയങ്ങൾ ഉരുകിപ്പോകാൻ തക്കവണ്ണം നീ ഒന്ന് ഇറങ്ങി വരണം. എങ്ങനെ ഇറങ്ങി വരണം? തീയിൽ ചുള്ളി കത്തുന്നത് പോലെ. എങ്ങനെ തീ ചുള്ളി കത്തുന്നത്? ഇൻഡക്ഷൻ കുക്കറും പിന്നെ, സ്തോത്രം, തീയില്ലാതെ ആഹാരം പാകം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ, സ്തോത്രം, ഇതൊക്കെയുള്ള കാലഘട്ടത്തിൽ ചുള്ളി കത്തുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴത്തെ പിള്ളേരോടോ ഇപ്പോഴത്തെ, സ്തോത്രം, ചേച്ചിമാരോടൊക്കെ പറഞ്ഞ് മനസ്സിലാവുമെന്നറിയില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം, പിടികിട്ടുമെന്ന് അറിയാൻ വേണ്ടി. സ്തോത്രം, കേൾക്കണേ. വളരെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ നിറഞ്ഞൊരു പശ്ചാത്തലത്തിൽ നിന്ന്, സ്തോത്രം, ഞങ്ങളിപ്പോഴും ഈ കൃപയിലേക്ക് വരികയും ശുശ്രൂഷമുഖത്ത് നിൽക്കുകയൊക്കെ ചെയ്യാനിടയായി തീർന്നത്. എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ പരമ്പരാഗതമായിട്ടൊരു കൃഷിക്കാരൻ്റെ വീട്ടിലാണ് വളരെ കഷ്ടവും പ്രയാസമൊക്കെ ഉള്ള, ആടും മാടും കാളയൊക്കെ ഉള്ള ഒരു പൈതൃകമായിരിക്കുന്ന, സ്തോത്രം, ഒരു ഭവനത്തിലാണ് വളർന്നതും ഒക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം, വളരെ ചെറുപ്പക്കാലം, ആ കാലത്ത് ഞങ്ങളുടെ കാളയുണ്ടായിരുന്നു, കാള, കണ്ടം പൂട്ടുന്ന കാള. അപ്പോൾ കാളയ്ക്ക് വൈകുന്നേരം ആകുമ്പോൾ പുളുങ്കുരു പൊടിച്ചത്, അത് സ്തോത്രം ഈ കാളയ്ക്ക് കൊടുക്കുന്നത്. ഇത് പുറത്തെ ഒരു അടുപ്പിനകത്താണ് വേവിക്കുന്നത്. അപ്പോൾ ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്, സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങളെ പുറത്ത് കളിക്കാനോ വല്ലതും ഇടണമെങ്കിൽ കാളയ്ക്കുള്ള പുളുംപൊടി വേവിച്ച് വെച്ചിട്ട് വേണം പോകാൻ. ഇത് വേവിക്കൊന്നുമില്ല, കാരണം പോകാനുള്ള, കളിക്കാൻ പോകാനുള്ള ധൃതി കൊണ്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് കടലാസും ഇതൊക്കെ വാരി വെച്ച് കത്തിച്ച് തിളച്ച് കഴിഞ്ഞ് ഒന്ന് 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 പതുക്കെ ഒന്ന്
ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്കും വെന്തു എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകും. കാളയ്ക്ക് വാക്കില്ലാത്ത വാക്കുണ്ടായിരുന്നെങ്കിൽ പ്രാഗിക്കൊന്നേനെ, കാരണം കാളയ്ക്ക് വയറുവേദന എടുത്ത്. കാരണം ഇത് പച്ചയല്ലേ സാധനം, പക്ഷെ അതിന് വാക്ക് നാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്തോത്രം, പ്രൈസലോ സ്തോത്രം കേട്ടോളണേ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് പോകുന്നത്. ആ കാലഘട്ടത്തിൽ വിറകിനൊക്കെ പാടുള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്യാസും ഇൻഡക്ഷൻ കുക്കറൊന്നും ഇല്ലാത്ത കാലത്തെ അന്ന് പറമ്പിക്കിടക്കുന്ന ചുള്ളിയും ഈ റബ്ബർ തോട്ടത്തിലെ ചെറിയ ചെറിയ ചുള്ളികളൊക്കെ, വിരലിനൊക്കെ ചെറിയ ചുള്ളികളൊക്കെ വെച്ചാണ് കത്തിക്കുന്നത്. നല്ല വിറകൊക്കെ ഉണ്ട്, അമ്മ തരിയല്ല, കാരണം അത് അടുക്കളയിൽ പാകം ചെയ്യാനുള്ളത്. പുറത്ത് കത്തിക്കാൻ വേണ്ടി കടറാസ് ഇതൊക്കെ വെച്ചുകൊണ്ട് കത്തിക്കുന്നത്. അപ്പോൾ ചെറിയ ചുള്ളികൾ നല്ല മീനമാസത്തിലെ ചൂടുകാലത്തൊക്കെ വൈകുന്നേരം 4 മണി കഴിയുമ്പോൾ പിറക്കിക്കൊണ്ട് വരുന്ന കൊച്ചു ചുള്ളികൾ തീ കത്തിച്ചിട്ട് ആ തീക്കകത്തേക്ക് ഇടുമ്പോൾ കത്തുന്ന കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടുണ്ട്, വീഡിയോയിലല്ല ക്ലിപ്പിലല്ല, നേരിട്ട് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ, ഇതങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ കമ്മിറ്റി കൂടിയിട്ട് കത്തണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ടല്ല കത്തുന്നത്. സ്തോത്രം, മനസ്സിലാവുന്നു. ഈ കത്തുന്ന തീക്കകത്തേക്ക് ഉണങ്ങിയ ചുള്ളിയിട്ട് കൊടുക്കുമ്പോൾ അങ്ങ് വീഴുന്നതിനേക്കാൾ മുമ്പ് കമ്പിത്തിരി പൊട്ടിത്തെറിക്കുന്നത് പോലെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തീനാളങ്ങൾ ഏറ്റെടുക്കുക, ആ തീപ്പൊരികൾ പാറി പറക്കുക ചുള്ളി കത്തുമ്പോൾ. സ്തോത്രം, ഹല്ലേലൂയ. അതല്ലാതെ ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ വലിയ പുളിമുട്ടിയുണ്ട്. സ്തോത്രം, അതിങ്ങനെ മരമൊക്കെ വെട്ടിയതിന് ശേഷം വിറകീറുകാരൻ കീറിയിട്ട് അത് കീറാൻ പറ്റാതെ ഇട്ടിരിക്കുന്ന പുളിമുട്ടി, അത് അടുപ്പിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 3 കമ്മിറ്റി കൂടിയാലേ ആ തീരുമാനിക്കുള്ളൂ, കൈ അടിക്കണോ പാട്ട് പാടണോ സ്തോത്രം ചെയ്യണോ തീരുമാനിക്കുന്നത്. അങ്ങനെയാ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഇന്ന് രാത്രിക്കാലം ഓർപ്പിക്കാം, നിന്റെ കുടുംബ പ്രാർത്ഥനയിലേക്ക് ദൈവം ഇറങ്ങി വന്നാൽ, ഓ സഭാഹോളുകൾ തുറക്കട്ടെ, അടുത്ത ആണ്ടിൽ ദൈവത്തിൻ്റെ ജനത്തെ ഒന്നിച്ചുകൂടി ആരാധിക്കാൻ അവസരമുണ്ടാകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ സഭകൾ തുറന്ന് കർത്താവിൻ്റെ ദാസനും ദൈവമക്കളും കൂടി ഒരുമിച്ച് കൂടി ഒരു പാട്ടുപാടി തുടങ്ങുമ്പോഴേക്കും സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്ത ദൈവം യെശയ്യാവ് പ്രാർത്ഥിച്ചതുപോലെ അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കേൾക്കുന്നുണ്ടോ, സ്വർഗം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം എന്തായിരിക്കും അറിയാമോ? ഇരിക്കുന്ന ജനം ചുള്ളി കത്തുന്നത് പോലെ, ഹല്ലേലൂയ, ഇരിക്കുന്ന ജനത്തെ ചുള്ളി കത്തുന്നത് പോലെ കത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ദൈവത്തിന്റെ സാന്നിധ്യത്തിനുണ്ട്. യെശയ്യാവ് പറയുന്നു, ദൈവമേ നീ ഇറങ്ങി വരണം. അങ്ങനെ ഇറങ്ങി വരണം, തീ കൊണ്ട് ചുള്ളി കത്തുന്നത് പോലെ നീ ഇറങ്ങി വരണം. ദൈവം ഇറങ്ങി വന്നാൽ, എൻ്റെ വിശ്വാസം പറയാട്ടോ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വന്നാൽ ആർക്കും VIP കളിച്ചൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റിയല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, പിള്ളേർക്ക് തോന്നുന്നുണ്ടായിരിക്കും, നിങ്ങൾ പോയ സഭയിലെ അച്ചാച്ചന്മാരെല്ലാം അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഒറ്റ മറുപടി ഉള്ളൂ, നിങ്ങളുടെ സഭയിൽ ദൈവം ഇറങ്ങാറില്ല. തമ്പുരാൻ ഇറങ്ങിയാൽ ആർക്കും മസിൽ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. ഇന്ന് രാത്രി ഉപവാസത്തിൻ്റെ 19-ാമത്തെ രാത്രി പ്രാർത്ഥിച്ച് 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 ഈ പുൽപ്പറ്റിൽ കയറി നിന്ന് ലോകത്തിൻ്റെ അങ്ങേ കോണിൽ വരെ ഇരിക്കുന്ന ഉപവാസത്തിരിക്കുന്ന മലയാളി ദൈവമക്കളോട് പറയാൻ വേണ്ടി ദൈവം പറഞ്ഞതാ, നിന്റെ വീട്ടിൽ ഇനി വരേണ്ടത് ഒരു VIP ദൈവദാസനല്ല, നീ വിസ കൊടുത്ത് ഇറക്കേണ്ട ഒരു പ്രവാചകനല്ല, നിന്റെ വീട്ടിൽ വരേണ്ടത് ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, യെശയ്യാവിനെ പോലെ പ്രാർത്ഥിച്ചാൽ, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് നിന്റെ കടപ്പാടുകളൊക്കെ ചെയ്തിട്ട് പറയേണ്ടവരോട് പറയേണ്ടത് പറഞ്ഞിട്ട് ചെയ്യേണ്ടത് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങി വരും. അവിടെ ഇറങ്ങി വരുമ്പോൾ ചില മലകൾ ഉരുകും. 19-ാമത്തെ രാത്രി കർത്താവിൻ്റെ അഭിഷിക്തന്മാർ അല്പം കൂടി കഴിഞ്ഞിവിടെ കയറി നിന്ന് ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുമ്പിലെ മലകൾ ഉരുകണമെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി വരണം. ഈ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളാരും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല, കാരണം ഞങ്ങളാരും സർവ്വവ്യാപികളല്ല. എന്നാൽ ഇന്ന് രാത്രിക്കാലം മീഡിയയുടെ ഗുണം കൊണ്ട് ഞങ്ങളെ അവിടെ കാണുന്നുണ്ടായിരിക്കാം, ഞങ്ങളുടെ ശക്തി ശബ്ദം അവിടെ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന് മീഡിയ വേണ്ട. ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങണം, മലകൾ ഉരുകണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നോളണം. യോഗം 2 ദിവസം കൊണ്ട് തീരും. ഇന്ന് 19-ാമത്തെ രാത്രിയായി. കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, പിന്നെ ഞാനോ രക്ഷിക്കപ്പെട്ടെന്ന് പറയരുത്. ഈ ദിവസങ്ങളിൽ വെച്ചിരിക്കുന്ന വിഷയം കൊണ്ട് 2021 കയറരുത്. അതിൻ്റെ എക്സ്പയറി ഇന്നും നാളെയും മറ്റന്നാളുമായി ഇവിടെ സംഭവിക്കണം. നിന്റെ മുമ്പിലെ മല പോലത്തെ വിഷയവും നിന്റെ കുഞ്ഞിൻ്റെ മുമ്പിലെ പർവ്വതം പോലത്തെ വിഷയവും അതിന്മേൽ ദൈവം ഇറങ്ങണം. അതിനി സമയമില്ല, നാളെ നാടികയില്ല. ദൈവം പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഇറങ്ങിയാൽ തീയിങ്ങൾ ചുള്ളി കത്തുന്നത് പോലെ. 2-ാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രയോഗം കണ്ടോ, തീ കൊണ്ട് വെള്ളം തിളക്കുന്നത് പോലെ. തീ കൊണ്ട് ദൈവം ഇറങ്ങി വരുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അയ്യോ, ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയെ പോലും നിങ്ങളിത് ആഗ്രഹിക്കണം. ആരും അറിയാതെ
സ്തോത്രം. ശരീരം പോലും അനങ്ങാതെ, ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും അറിയാതെ ഒരു യോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് പപ്സം തിന്നിട്ട് പോകാൻ എന്നാ സുഖ. സ്തോത്രം. പക്ഷെ ദൈവം ഇറങ്ങി വന്നാൽ ഇരിക്കുന്നവൻ്റെ സ്ഥിതി ദൈവം മാറ്റും. അവനെ പിടിച്ചു നിൽക്കാൻ പറ്റുകയല്ല. എൻ്റെ ഊഹമല്ല, ഇതൊരു പുതിയ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞ് വെപ്പിച്ച സ്തോത്ര ഒരു അവകാശവാദമല്ല. ഏറ്റവും പുരാതനത്വമുള്ള പുസ്തകങ്ങളൊന്നാണ് യഷ്യാവിൻ്റെ പുസ്തകം. അതിനകത്ത് നിന്ന് അന്നേ കാലത്ത് ഒരു ഭക്തൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഗ്രഹാതുരത്വം നിറഞ്ഞ ഒരു ആഗ്രഹമാണ്, ദൈവമേ ഞാൻ നിൻ്റെ വേല ചെയ്യാൻ വിളിച്ച കാലത്ത് ഇറങ്ങിയവനാണ്, 63 അധ്യായങ്ങളിൽ പറഞ്ഞതെല്ലാം ചെയ്തതാണ്, ജനത്തെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്, ഇനി നീ ഒന്ന് ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിക്കാലം അത് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് അത് അനുഭവിക്കാൻ കഴിയുമെന്നാണ് സ്വർഗം പിന്നെയും പറയുന്നത്. തീയിങ്കൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ. എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന എൻ്റെ അനുഭവം തന്നെ പറയാം. സ്തോത്ര ഹാലലൂയ, കേൾക്കണേ. എനിക്ക് ഓർമ്മ വെച്ച് വരുമ്പോൾ, കൂടിയാൽ എത്ര വയസ്സ്, 6 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ 4 ക്ലാസ്സിലാണ് സ്കൂളിൽ ചേർത്ത്, അപ്പോൾ 6, 4, 10. സ്തോത്ര ഹാലലൂയ. ആ 6, 5 ഒക്കെ പഠിക്കുന്ന സമയത്ത്, ആ കാലഘട്ടത്തിൽ സ്തോത്രം, അത്രയും വയസ്സുള്ള 10 വയസ്സ് പ്രായം, 5 ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തോന്നുന്നു, ഞങ്ങൾക്ക് അന്നൊരു ചായക്കടയാണ്. എൻ്റെ അപ്പൻ ഒരു പുറമ്പോക്ക് പോരിടത്തിൽ കൊടപ്പന പോലെ കെട്ടി. സ്തോത്രം. സാധാരണക്കാർക്ക് വേണ്ടി പണ്ടത്തെ ചായക്കട കണ്ടിട്ടില്ലേ സ്തോത്രം, പുട്ടും കടലയും ഒക്കെ ഉള്ള പഴയ ചായക്കട, ഒരു ചായക്കടയാണ്. അപ്പോൾ അന്നത്തെ ചായക്കടയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, അന്ന് ചായക്കടക്കാരുടെ ഒരു വലിയ സംഭവമാണ്. ഇന്ന് ഒരു ഹോട്ടലിനകത്തൊക്കെ എന്തെല്ലാം ടൈപ്പ്, സ്തോത്രം, കിച്ചനകത്തൊക്കെ ഏതൊക്കെ ടൈപ്പ് എക്യുപ്മെൻസും അതിൻ്റെ കിച്ചൻ എന്താ പറയുക, ഓരോ ഉപകരണങ്ങൾ എത്രയോ വ്യത്യസ്തമാണ്. അന്ന് ഈ ചട്ടിയും കലയൊക്കെ ഒഴിച്ച് പിന്നെ അവിടെ കാണുന്ന ഒരു പ്രത്യേക, അത് നല്ല കടയാണെങ്കിൽ അതിനകത്ത് കാണുന്ന സംഭവമാണ് സമാവർ എന്ന് പറയും. പഴയ ആൾക്കാർക്കറിയാം, ഒരു ചെമ്പിൻ്റെ പാത്രമാണ് സ്തോത്രം. അതൊരു വലിയ പാത്രം, അതിൻ്റെ നടുക്കോടൊരു കുഴലുണ്ട്. ആ കുഴലിനകത്ത് ഒരല്പം കരിയോ ചിരട്ടയിട്ട് കത്തിക്കും. അപ്പോൾ ആ കുഴൽ പഴുക്കുമ്പോൾ അതിൻ്റെ ചുറ്റും മുഴുവൻ ടാങ്കാണ്, ചെമ്പിൻ്റെയാണ്, അതിനകത്ത് വെള്ളം കിടക്കുക. സ്തോത്രം. ഒരു ടാപ്പുണ്ട്, അതിൽ കൂടെയാണ് ചായക്കുള്ള സംഭവമൊക്കെ ചെയ്യുന്നത്. സ്തോത്രം. കാണാൻ ഭംഗിയുള്ളൊരു പാത്രമാണ്. പഴയ ആൾക്കാർക്കറിയാം, ഇപ്പോഴത്തെ പിള്ളേർക്കറിയില്ല, വല്ല ഗൂഗിളും തപ്പി നോക്കി കിട്ടിയാൽ കിട്ടും, അത്രേ ഉള്ളൂ. സ്തോത്രം. സമാപനം അടിച്ചു കൊടുത്താൽ മതി, കിട്ടുമായിരിക്കും, നോക്ക്. കേൾക്കണേ സ്തോത്രം, കേൾക്കണേ. അപ്പോൾ അങ്ങനെ ഒരു പാത്രമാണ്, ചെമ്പിൻ്റെയാണ്. അപ്പോൾ എൻ്റെ അപ്പൻ എല്ലാ ദിവസവും രാവിലെ വന്ന് ഈ പാത്രം അടുപ്പത്ത് വെച്ച് ഇതിനകത്ത് കരിയൊക്കെ ഇട്ടതിന് ശേഷം എല്ലാ ദിവസവും പണ്ടത്തെ 20 പൈസയുണ്ട്, ചെമ്പിൻ്റെ പൈസ, 20 പൈസ, താമരയുടെ ഒക്കെ പടവുള്ള ചെമ്പിൻ്റെ പൈസ. ഈ ഒരു പൈസ അടക്കാമരത്തിൻ്റെ ഉത്തരത്തിൻ്റെ മുകളിൽ എല്ലാ ദിവസവും എടുത്തു വെച്ചിരിക്കും. വൈകുന്നേരം ഈ പാത്രത്തിനകത്ത് നിന്ന് എടുത്തു വയ്ക്കുന്ന എല്ലാ ദിവസവും ഈ സമാപനകത്ത് വെള്ളമൊഴിച്ചിട്ട് കരിയിട്ട് കത്തിച്ച് കഴിഞ്ഞുമ്പോൾ ഈ പൈസ എടുത്ത് ഈ വെള്ളത്തിനകത്തിടും, ഈ പാത്രത്തിലിടും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഓർത്ത്, രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യാവുന്ന എല്ലാം ചെയ്തൊരു അപ്പൻ്റെ മോനാണ് ഞാൻ. വഴിപാട്, നേർച്ച, മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം എന്നുവേണ്ട സ്തോത്രം, പോകാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു മീഡിയയിൽ നിന്നുകൊണ്ട് പറയുന്നത് ശരിയല്ല. ഏതെങ്കിലും ഒരു ദിവസം വെണ്ണിക്കുളത്ത് വന്നാൽ മതി, പറഞ്ഞു തരാം സ്തോത്രം എവിടെയൊക്കെയാണ്. ഇപ്പം ഇതിൽ കൂടെ പറഞ്ഞ് ശരിയല്ലല്ലോ. അതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങളെയും കൊണ്ട് എൻ്റെ അപ്പം നടന്നിട്ടുണ്ട്. എങ്ങും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ആത്മഹത്യ ഞാൻ തീരുമാനിച്ചത്. സ്തോത്ര ഹാലലൂയ. അവിടെ നിന്ന് ദൈവം രക്ഷിച്ചുകൊണ്ട കൃപയാൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയത് സ്തോത്രം ചെയ്യുന്നതിന്, ഹാലലൂയ. അപ്പോൾ ആ സമയത്ത് കേൾക്കണേ സ്തോത്രം, ഹാലലൂയ. ഈ പൈസ എടുത്തിടുമ്പോൾ എൻ്റെ വിചാരം എന്താണെന്നറിയാമോ? എൻ്റെ കൊച്ചു മനസ്സിലെ അന്നത്തെ വിചാരം, അപ്പൻ കൂടോത്രത്തിൽ മിടുക്കനാണ്, എവിടെ കിട്ടിയാലും ഇത് എവിടെയെങ്കിലും ഇച്ചിരി മേടിച്ചുകൊണ്ടെന്ന് എവിടെയെങ്കിലും കൊണ്ട് തേച്ച് വെക്കുന്ന ആളാണ്. അപ്പം ഇന്ന് ചായ കുടിച്ചവൻ നാളെയും ചായ കുടിക്കാൻ വേണ്ടി ഇതിനകത്ത് എന്തോ സംഭവം ചെയ്തിട്ടിരിക്കുന്നതെന്ന് ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു പാവം, ഞാൻ തെറ്റിദ്ധരിച്ചു, പാവ അപ്പനെ. അതല്ല കാര്യം, അത് ചായക്കടക്കാരുടെ ടെക്നിക്കാണ്. എന്താണെന്നറിയാമോ? ഈ പൈസ അതിനകത്തെ കിട്ടുകഴിയുമ്പോൾ, തീ പിടിച്ചു കഴിയുമ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. വെള്ളം തിളയ്ക്കുന്നത് വരെയും 20 ചെമ്പിൻ്റെ പൈസ, അന്ന് മൂല്യമുള്ള പൈസയാണ്. അതിനകത്ത് ഇനി എന്തൊക്കെ അച്ചും പുള്ളിയൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നെങ്കിലും ആ പൈസ ഈ വെള്ളപാത്രത്തിൻ്റെ, ചെമ്പ് പാത്രത്തിൻ്റെ അടിയിൽ യോന ഉറങ്ങിക്കിടക്കുന്ന പോലെ ഉറങ്ങിക്കിടക്കും. ഒരനക്കോ ഇല്ല, ഒരു കുനുക്കോ ഇല്ല, ഒന്നുമില്ല. പക്ഷെ വെള്ളത്തിന് ചൂടുപിടിച്ച് കരി കയറി കത്തി വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ എത്ര മസിൽ പിടിച്ചു കടന്നാലും ഈ 20 പൈസയെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തിളയ്ക്കുന്ന വെള്ളം തട്ടി മോളിലേക്ക് വിടും. ഈ മോളിലേക്ക് വിടുമ്പോൾ 20 പൈസ ആരും അറിയാതെ, ചിലരെ സ്നാനപ്പെട്ടിട്ട് പോയതുപോലെ ആരും അറിയാതെ അങ്ങ് പോവുകയല്ല. എങ്ങനെ പോകുന്നതെന്ന് അറിയാമോ? ഇത് കയറി വരുമ്പോൾ ഈ ചെമ്പ് പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് തട്ടും, അപ്പം കിണിങ്ങുന്ന ഒരു ഒച്ച കേൾക്കും. അത് അപ്പുറത്തേക്ക് തട്ടും, അപ്പം കിണിങ്ങുന്ന ഒച്ച കേൾക്കും. അപ്പം ചായക്കടക്കാരൻ്റെ മുറ്റത്തെ കൂടെ പോയാൽ ഇങ്ങനെ കിണിങ് കിണിങ്ങുന്നുള്ള ഒച്ച കൂടെ കൂടെ കേട്ടുകൊണ്ടിരിക്കും. വേറെ ഒന്നുമല്ല, എന്താണെന്നറിയാമോ? ഈ അകത്ത് കിടക്കുന്ന വെള്ളം തടക്കുമ്പോൾ അകത്ത് കിടക്കുന്ന പൈസയ്ക്ക് അവിടെ കിടക്കാൻ പറ്റിയല്ല, അകത്ത് കിടക്കുന്ന ഈ 20 കാശിനവിടെ കിടക്കും
കടക്കാൻ പറ്റിയല്ല, ഇത് കയറി മറയാൻ തുടങ്ങും, ഇത് അപ്പുറത്തേക്ക് തട്ടും ഇപ്പുറത്തേക്ക് തട്ടും, വല്ലാത്തൊരു ട്യൂൺ ഉണ്ടാകും, വല്ലാത്തൊരു ഹാർമോണി ഉണ്ടാകും. ഇത് സ്ഥിരം കേൾക്കുന്നത് സ്തോത്ര ഹല്ലേലൂയ. എൻ്റെ ഓർമ്മയിൽ വെള്ളം തിളയ്ക്കുമ്പോഴുള്ള കാര്യം ഞാൻ ഓർക്കുമ്പോൾ യെശയ്യാവിൻ്റെ ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ കിടക്കുന്ന പറയുക. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയാം, എത്ര ഒളിച്ചു കടന്നാലും എത്ര അടിപറ്റി കടന്നാലും എൻ്റെ ദൈവം ഇറങ്ങി വന്നാൽ അവന് പിന്നെ മറഞ്ഞു കിടക്കാൻ പറ്റിയേല. 2020 വരെയും ഒളിച്ചും പാത്തും നടന്നവർ ദൈവത്തെ അറിഞ്ഞിട്ടും പതുങ്ങി കിടന്നവരുണ്ടെങ്കിൽ ദൈവം ഇറങ്ങി വരട്ടെ. സ്വർഗം ഇറങ്ങി വരുമ്പോൾ കിടക്കാൻ പറ്റാത്ത നിലവാരത്തിൽ അത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഒച്ച പുറത്തു വരും. മാളിക മുറിയിലെ 120 വരെ നോക്ക്, സമാവൃത പാത്രത്തിൽ പൈസ പോലെയായിരുന്നു. ആദ്യത്തെ കുറേ നാൾ തീ പിടിക്കുന്നവരെയും ആരും അറിയാതെ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചകത്തിരുന്നു. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തീ പിടിച്ചപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയതുപോലെയായി. അങ്ങനെ തുടങ്ങിയപ്പോൾ കേൾക്കണേ, അങ്ങനെ തുടങ്ങിയപ്പോൾ ഇവരുടെ ശബ്ദം പുറത്തു വന്നു. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, 2021 ദൂത് പറയുന്നു, കഴിഞ്ഞ കാലഘട്ടങ്ങൾ പല സമ്മർദ്ദങ്ങൾ നിന്നെ പുറത്തു കൊണ്ടുവരാതെ നിന്നെ പാത്രത്തിലെ പൈസ പോലെ ഒതുക്കി വെച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവം എന്നോട് പറയുന്നു, വെള്ളം തിളയ്ക്കാൻ തുടങ്ങുകയാ, നിന്റെ വീടിനകത്ത് ദൈവപ്രവൃത്തി ആരംഭിക്കാൻ പോകുകയാ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാദയയുടെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരു 5 സെക്കൻഡെങ്കിലും ആത്മാവിൽ നിന്ന് പ്രതികരിച്ച് സ്വർഗം ഇറങ്ങിയാൽ എല്ലാ അടവുകളും മാറും. അടി കിടക്കുന്നവനെ ദൈവം ഇളക്കി മോളെ കൊണ്ടുവരും. ഹല്ലേലൂയാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, രക്ഷിക്കപ്പെട്ടിട്ട് കൃപ പ്രാപിച്ചിട്ട് സ്വർഗത്തിലെ ദൈവത്തെ അറിഞ്ഞിട്ട് ആരെയൊക്കെ പേടിച്ച് എന്തിനെയൊക്കെ ഭയപ്പെട്ട് എവിടെയൊക്കെ ഒതുങ്ങിപ്പോയവരെ എൻ്റെ ദൈവം നോട്ടം വയ്ക്കുന്നുണ്ട്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നിൻ്റെ വീട്ടിൽ അങ്ങനെ ചിലരുണ്ടോ, നിൻ്റെ നാട്ടിൽ നിൻ്റെ അറിവിൽ ചിലരുണ്ടോ, അവരെ ഈ ഉണർവിൻ്റെ കാലത്ത് സ്വർഗം പൊക്കിയെടുക്കാൻ പോകുകയാ. ദൈവം ഇറങ്ങിയാൽ ആർക്കാ അടങ്ങിക്കിടക്കാൻ പറ്റുക? ദൈവം ഇറങ്ങിയാൽ ആർക്കാ ഒതുങ്ങിക്കിടക്കാൻ പറ്റുക? ഹല്ലേലൂയ. കേൾക്കണം സഹോദരങ്ങളെ, അപ്പം യെശയ്യാവിൻ്റെ ആഗ്രഹം ഞാൻ ചില വിശദീകരിച്ചപ്പോൾ കണ്ടോ, എങ്ങനെയെങ്കിലും 12 മണി ആയാൽ മതി എന്നും പറഞ്ഞൊരു ബാല മനസ്സോടെ അല്ല നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി വരേണ്ടത്. കർത്താവ് ഇറങ്ങണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങണം. 2020 വരെയൊക്കെ നമ്മൾ ഒരു കണക്കിന് അങ്ങനെ ഇങ്ങനെ പോയി, അതിനുള്ള ഏറെക്കുറെയൊക്കെ നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. അടുത്ത ആണ്ടിലേക്ക് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൽ ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ തുടങ്ങണം, ഞങ്ങളുടെ കോട്ടേജ് മീറ്റിങ്ങിൽ പോലും സ്വർഗം ഇറങ്ങണം. ഇതൊരു ഭക്തൻ്റെ പ്രാർത്ഥനാ വാചകം ഇന്ന് രാത്രിക്കാലം എടുത്ത് നിങ്ങളുടെ കയ്യിൽ തരിക. ദൈവം ഇറങ്ങിയാൽ ജാതികൾ വിറയ്ക്കും. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വട്ടം കൂടി നിന്ന സകല ശക്തികളും നിൻ്റെ കുടുംബത്തിൽ നീ സമാധാനത്തോടെ കടന്നുറങ്ങാതിരിക്കാൻ വേണ്ടി ആ സഹോദര കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച പല വൻകിട ശക്തികളും അതിനെ കൂട്ടുപിടിച്ച സകല ദുഷ്ട മനുഷ്യരും അവരുടെ നടുവിൽ ദൈവം ഇറങ്ങിയിട്ട് മഹാദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മാഹാത്മ്യം തീയങ്ങൾ ചുള്ളികത്തുന്നത് പോലെ, തീയങ്ങൾ വെള്ളം തിളയ്ക്കുന്നത് പോലെ, പർവ്വതങ്ങൾ ഉരുകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയാൽ എത്ര വലുത്. അതോർത്ത് ഞാൻ പിന്നെയും ദൈവത്തിനും നന്ദി പറയും. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക കേട്ടോ. അങ്ങനെ കൊതിയോടെ ഈ മനുഷ്യൻ പറഞ്ഞിട്ട് സ്തോത്ര ഹല്ലേലൂയ, അടുത്ത വാക്ക്, നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. 3 വാക്യം, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. നമ്മുടെ സാധാരണ ഭാഷ, നമ്മുടെ സംഭാഷണ രീതി പറയാം. യെശയ്യാവ് പറയുക, എപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. വേറൊരു ഭാഷയെ പറഞ്ഞാൽ, വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ നടക്കണോ ദൈവം ഇറങ്ങി വന്നാലേ പറ്റൂ. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം വീണ്ടും പറയുന്നു, ഞാൻ ശുഭകരമായൊരു വർഷത്തേക്ക് നിങ്ങളെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടി ഈ സന്ദേശത്തിൻ്റെ ചുവട് പിടിച്ച് നിങ്ങൾക്ക് സകല ആശംസകളും മനസ്സുകൊണ്ട് നേർന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്നവർക്ക്, 21 ദിവസക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് ദൈവാത്മാവ് തന്ന ദൂത് കൈമാറിക്കൊണ്ട് പറയുകയാ, സ്തോത്രം, നിങ്ങൾ വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ ഞാൻ ആ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുമ്പെടുത്താണി കൊണ്ട് എഴുതുകയാ. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ വിചാരിക്കാത്ത കഴിഞ്ഞ നാളുകളിൽ
നീ തലകുത്തി കിടന്ന് കരഞ്ഞിട്ടും നീ വിചാരിച്ച പല കാര്യങ്ങളും നടക്കാതെ പോയ കാലമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ആ കാലങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് അതിന് തിരശീലയിട്ടുകൊണ്ട് നീ ദൈവത്തിന്റെ പൈതലായിരിക്കയാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ വിചാരിക്കാത്ത കാര്യങ്ങൾ, ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ ദൈവം സ്വർഗത്തിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ടോ നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും. കഴിഞ്ഞ 4-5 കൊല്ലം പൗർവിഷന്റെ കൂടെ കഴിഞ്ഞ അശ്വാത്രി 21 ദിവസമോ 10 മാസമോ അല്ല, അതിനൊക്കെ മുമ്പേ ആരോടും പറയാത്ത പുറത്ത് ചിരിച്ചു കാണിക്കുമ്പോൾ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നൊമ്പരങ്ങൾ പേറി, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം പോലും നടക്കുന്നില്ലല്ലോ ദൈവമേ, അനിവാര്യമായ കാര്യങ്ങൾ പോലും നടക്കുന്നില്ലല്ലോ, ഞാൻ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്, ഞാൻ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് എന്നോർത്ത് നിൻ്റെ വിചാരങ്ങളെ കീഴ്മേൽ മറിച്ച സകല ദുഷ്ടശക്തിയെയും എന്റെ ദൈവം വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, പിശാചേ നീ വിചാരിക്കുന്നത് പോലെ അല്ല ഇനി, അവരെ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ചെയ്യാൻ എന്റെ കരം ബലപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകന്റെ ഭാഷയിൽ ഇന്ന് രാത്രി ആത്മാവ് ഞാൻ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് കൃപ ഏറ്റെടുത്തോണ്ട് അത് ഏറ്റെടുത്തോണ്ട് പറ, ഞങ്ങൾ വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കും, നിരാശപ്പെടാതെ. 19-ാം ദിവസമായിട്ടും പാസ്റേ ഒരു വാക്ക് പോലും ദൈവം മിണ്ടിയില്ലല്ലോ എന്ന് വേദനപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വചനം കേട്ടു, സ്തോത്രം, ആരാധനയെ പങ്കെടുത്തു, പക്ഷേ എന്നോട് ഞാൻ ഇത്രയും കരഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഈ മീറ്റിംഗ് തീരും, ഈ വർഷവും തീരും, വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു സഹോദരതുല്യ സ്നേഹത്തോടെ, കർത്താവ് എന്നോട് പ്രാർത്ഥന മുറി പറഞ്ഞതാ, പോയി പറഞ്ഞേരെ വൈകുന്നേരം. അവർ വിചാരിക്കാത്ത, വിചാരിച്ച പല കാര്യങ്ങളും നടന്നില്ല, എന്നാൽ അവർ വിചാരിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവാന്ന്. സ്തോത്രം, മുറുകെ പിടിച്ചോ. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, പിടിപെടരുത്. ഈ വചനത്തെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറ, വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങളെ ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ബലമുള്ള കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നു. വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ, വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് സ്തോത്രം മറ്റൊരു ഭാഷാശൈലിയുണ്ട്. വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ സർപ്രൈസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇപ്പോൾ സർപ്രൈസിൻ്റെയൊക്കെ കാലമാണ്, വെഡിങ് ആനിവേഴ്സറി വന്നാൽ, ബർത്ത്ഡേ വന്നാൽ, പിന്നെ എന്താ സ്തോത്രം, ഭയങ്കര സർപ്രൈസാണ്. ഭാര്യ ഭർത്താവിന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നു, സ്നേഹിതന്മാർ കൊടുക്കുന്നു. എൻ്റെ അർത്ഥം എന്താ സ്തോത്രം, ഒന്നും വിചാരിക്കാതിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സർപ്രൈസ്. സ്തോത്രം, ഞാൻ ഈ ഭാഗം വായിച്ച് ഗ്രഹിച്ച് പഠിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഉലകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സർപ്രൈസ് ഗിഫ്റ്റ് മനുഷ്യന് കൊടുത്തത് സ്വർഗത്തിലെ ദൈവമാണ്. എത്രയോ പേർക്ക്, എത്രയോ പേർക്ക് സക്കായിയെ നിങ്ങൾക്കറിയാലോ, 1-2 എണ്ണം പറഞ്ഞ് ഞാൻ തിരിച്ചിവിടെ തന്നെ വരാം. സക്കായിയെ നിങ്ങൾക്കറിയാലോ, അയാൾ വിചാരിച്ചത് ഒന്ന് കണ്ടാൽ മതിയെന്ന്. പൊക്കത്തി കുറവായിരുന്നു, സ്തോത്രം, പിന്നെ ചുങ്കം പിരിവാരനായിരുന്നു, സമൂഹത്തിൽ അത്ര അംഗീകാരമുള്ള ഒരാളല്ലായിരുന്നു. ആ വക ബുദ്ധിമുട്ട് കൊണ്ട് പുരുഷാര നിമിത്തം മറ്റു പലരും വളർന്നു നിൽക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് വളർച്ച കുറവായതുകൊണ്ട് ഇദ്ദേഹത്തിന് യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. യേശു എന്ന് പറയുന്നൊരു വിചാരമുണ്ട്, കാരണം ചുങ്കക്കാരെ സാധാരണക്കാർ പോലും അത്ര ഉൾക്കൊള്ളാറില്ല. അപ്പോൾ പിന്നെ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ് പൊതുജനം പറയുന്നത്. സാക്ഷാൽ ദൈവമായവൻ എന്തു പറയുമെന്ന് വിചാരിച്ച് അന്നാ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്ന് യേശുവിനെ ദൂരത്ത് നിന്ന് കാണാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ചവന് കർത്താവ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു. എന്താണെന്നറിയാം, യേശു അതിലെ പൊക്കോളെന്നാണ് വിചാരിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. ആ അത്തിയുടെ ചോട്ടിൽ വന്നപ്പോൾ യേശു മുകളിലേക്ക് നോക്കിയിട്ട് കൃത്യം സക്കായിയെ വിളിച്ചു, സക്കായി വേഗം ഇറങ്ങി വാ, നീ എൻ്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് പൊക്കോളാനല്ല പറഞ്ഞത്. പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന് ഞാൻ നിന്നോടുകൂടെ നിൻ്റെ വീട്ടിൽ പാർക്കാൻ പോവാണ്. കാണാൻ ആഗ്രഹിച്ചവന് അന്ന് രാത്രി വീട്ടിൽ താമസിച്ച് സർപ്രൈസ് കൊടുത്തവനാ യേശു. ഇന്ന് രാത്രി ആ യേശു മരിച്ചിട്ടില്ല, അവൻ മരണത്തെ ജയിച്ചവനാണ്. ഈ രാത്രിക്കാലം
നിന്നെ സമൂഹം അംഗീകരിക്കത്തില്ല, നിനക്ക് കാണാൻ യോഗമില്ല, നിനക്ക് മാന്യമായി ജീവിക്കാൻ വിധിയില്ലെന്ന് പറഞ്ഞ് വിധിയെപ്പോലും പഴച്ച് അതുപോലെ സ്വത്ര പഴിച്ച് ആ വാക്ക് വല്ലാതെ ഉപയോഗിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, അടുത്ത നാളുകൾ നീ ദൈവത്തിൻ്റെ കൃപയിൽ പിടിച്ചു നിന്നാൽ സ്വർഗത്തിലെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിനക്ക് ദൈവം വിചാരിക്കാത്ത, നിന്റെ കൂടപ്പുറപ്പുകൾ വിചാരിക്കാത്ത, നിന്റെ കൂട്ടുകാർ വിചാരിക്കാത്ത, നീ തീർന്നെന്ന് പറഞ്ഞവരുടെ നടുവിൽ, നിന്നെ ഇനി ഒന്നിനും കൊള്ളത്തിൽ എന്ന് പറഞ്ഞവരുടെ നടുവിൽ എന്റെ ദൈവം സർപ്രൈസ് ചെയ്യും. അടുത്ത നാളുകൾ സ്വർഗം അത് ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കതിനെ കരമുയർത്തിയോ കരമടിച്ചോ ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം പറയാമോ? എന്റെ ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി വിചാരിക്കാത്ത സർപ്രൈസ്. സ്തോത്രം, ഹല്ലേലൂയ. എത്രയോ പേർക്ക് വേണ്ടി ഞാനത് പരമ്പരയായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മലാക്കി പ്രവചനം അവസാനിക്കുമ്പോൾ ദൈവം അന്നത്തെ മനുഷ്യനോട് പറഞ്ഞു പിരിഞ്ഞത് ഇങ്ങനെയാണ്. ഒരു വലിയ സദസ്സ് നിങ്ങൾ മുമ്പിൽ കാണുക. ദൈവവും ദൈവത്തിൻ്റെ ജനവുമായിട്ട് സംഭാഷണം നടക്കുക. ചില പ്രശ്നത്തിലാണ് സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ വെളിച്ചത്തിൽ ജനം ചോദിക്കുന്നു, നീ എന്തോന്നിനാണ് ഞങ്ങളെ സ്നേഹിച്ചത്? ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു നിൽക്കുമ്പോൾ ദൈവം തിരിച്ച് മറുപടി പറയുന്നു. അവസാനം സ്നേഹത്തിലല്ല അന്നത്തെ സംഭാഷണം പിരിയുന്നത്, അത് അവസാനിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ദൈവം പറഞ്ഞു, ഞാൻ നിർത്തി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല എന്നൊക്കെയുള്ള പരാതി നിർത്തി. എന്നിട്ട് ദൈവം പറഞ്ഞു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് വേരും കൊമ്പും ശേഷിക്കാതെ സകലതും കത്തിച്ചാമ്പലാവും, അന്ന് സകല അഹങ്കാരികളും തലടയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം മലാക്കി പ്രവചനത്തിൻ്റെ അവസാന താളുകൾ, പഴയ നിയമത്തിൻ്റെ അവസാന താളുകൾ അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിട്ട് പോയത്, പിന്നെ 1400 വർഷങ്ങൾ ഇരുണ്ട കാലഘട്ടമാണ്, ദൈവവും മനുഷ്യരുമായിട്ട് വലിയ സമ്പർക്കമൊന്നും ഇല്ലാത്ത കാലഘട്ടമാണെന്നാണ് ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്ന ശ്രോത്രം. ആ ബ്രാക്കറ്റ് പീരീഡ് ശ്രദ്ധിച്ച് കേൾക്കണേ. ജനമെല്ലാം വിചാരിച്ചു ഇനി ചൂട പോലെ കത്തുന്നൊരു ദിവസമുള്ളൂ, വടിവെട്ടാൻ പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ തീരും എന്ന് വിചാരിച്ച് ദൈവം തിരിഞ്ഞു നോക്കാതെ കുറേ നാളുകളൊക്കെ അങ്ങനെ ഇരുന്നെങ്കിലും സർവശക്തനായ ദൈവം ചൂള പോലെ കത്തുന്ന തീയല്ല അയച്ചത്, ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചു. എൻ്റെ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ ആരംഭിക്കുമ്പോൾ, അടുത്ത ചരിത്ര യുഗം ആരംഭിക്കുമ്പോൾ, ബേത്ലഹേമിൽ ഒരു പുൽക്കൂട്ടിൽ, സ്തോത്രം, പാവപ്പെട്ടൊരു കുടുംബത്തിൽ സർവശക്തനായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരകനായി, അറുക്കപ്പെടാനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടായി, ചൂള പോലെ കത്തുന്ന ദിവസത്തിന് പകരം സ്വർഗസ്ഥനായ ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യരാശിക്ക് വേണ്ടി രക്ഷകനെ അയച്ചു. ഉലകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യന് കിട്ടിയ സർപ്രൈസ്, പ്രതീക്ഷിക്കാത്ത സമയത്ത്. നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് ഓർത്ത് നോക്കിയേ. നിങ്ങൾ ഏതാണ്ട് പി സി ടെസ്റ്റ് എഴുതിയിട്ട് അപേക്ഷ കൊടുത്തിട്ടിരുന്ന പോലെ ഏതെങ്കിലും സഭയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ എന്നെയും കുടുംബത്തെയും കൂടി സ്ഥാനപ്പെടുത്തി എടുത്തോളം പറഞ്ഞ് എഴുതിയിട്ടപ്പോഴാണോ ആരാണ് വന്നെടുത്തത്? നിങ്ങൾ മസിലും പിടിച്ച്, നമ്മൾ, നിങ്ങളെന്ന് പറയണം, നമ്മൾ മസിൽ പിടിച്ച് കണ്ട് ഉപദേശിമാരെ എല്ലാം ചീത്ത പറഞ്ഞ്, സ്തോത്രം, ഇവരെല്ലാം വയറ്റി പഴുപ്പ് നടക്കുന്ന, കാശുണ്ടാക്കാൻ നടക്കുന്നതെന്ന് പറയാമെന്നതിൻ്റെ പരമാവധി പറഞ്ഞ് 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 അങ്ങനെ നടക്കുമ്പോഴാണ് ദൈവനിബന്ധനം കയറി പിടിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തേ, ഒരിക്കലും വിചാരിക്കാത്ത സമയത്ത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുത്രൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. കർത്താവിൻ്റെ ദാസന്മാരെ നമ്മുടെ വീട്ടിലയച്ചു. ദൈവത്തിന് കരുണ കാണിച്ചു. ആത്മരക്ഷ നമുക്ക് തന്നു. സമാധാനം ദൈവം നമുക്ക് തന്നു. ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ എന്തുണ്ട്? അതുകൊണ്ട് ഇന്ന് രാത്രി വീണ്ടും ദൈവം വിളിച്ചു പറയുന്നു, ആ രക്ഷകൻ ഇന്ന് രാത്രിയിലും മടങ്ങിപ്പോയിട്ടില്ല. അവൻ ഈ രാത്രിക്കാലം നിങ്ങളുടെ സമീപത്തുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു സർപ്രൈസായി മാറാൻ ഈ രാത്രിക്കാലം യേശുവിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഈ 19-ാം രാത്രിയിലും ദൈവം വിളിച്ചു പറയുന്നു, സ്വീകരിക്ക. സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ നടക്കുക. അപ്പോഴൊക്കെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. 2 തെളിവുകളെങ്കിലും പറഞ്ഞ് ഞാൻ വാക്കുകൾ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്തോത്ര ഹല്ലേലൂയ. 2 തെളിവെങ്കിലും ദൈവം ഇറങ്ങി വന്നു എന്ന് പറയുന്ന ഭാഗം ബൈബിളിനകത്ത് അധികം ഭാഗത്തൊന്നുമില്ല. ദൈവം അങ്ങ് സ്വർഗത്തിലാണ് എന്നൊക്കെ ബൈബിളിൽ വേറെ വാക്യമുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്, അതെല്ലാം ദൈവശാസ്ത്രപരമായി നമ്മൾ വിശ്വസിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ തന്നെ പുരാതന സ്വർഗത്തിൽ, സ്വർഗാദി സ്വർഗത്തിൽ, സ്തോത്രം, സിംഹാസനം ഇട്ടുകൊണ്ട് സകലത്തെയും നിയന്ത്രിക്കുന്നവനായ
സനാതനായിരിക്കുന്ന ആ ദൈവം അവൻ സ്വർഗത്തിലുണ്ടെന്ന് വേദപുസ്തകത്തിലുണ്ടല്ലോ വാക്യം. ആ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നാലോ അഞ്ചോ സന്ദർഭങ്ങൾ എൻ്റെ ബൈബിളിൻ്റെ ഒരു കോണിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും പറയാൻ നമുക്ക് നേരമില്ലേ. രാത്രി നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വ്യക്തിപരമായ ദൂതിന് വേണ്ടി ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളണം. ഹല്ലേലൂയ. ഒന്ന് രണ്ടെണ്ണം മാത്രം. ദൈവം സ്വർഗം വിട്ട്, സിംഹാസനം വിട്ട് താണഭൂമിയിലേക്ക് എമർജൻസിയായി ഇറങ്ങി വന്ന സ്തോത്രം ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഞാൻ ബാക്കിയുള്ള സമയത്ത് പറയാം. ഇനിയുള്ള സമയം ഒരു മിനിറ്റ് ശ്വാസം പോലും വിടുന്നത് സൂക്ഷിച്ച് വേണം, അത്രയ്ക്ക് പിടിച്ചിരിക്കണം. ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പറയുന്ന ദൂതിനകത്ത് ഭയങ്കരമായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശനങ്ങൾ തന്നെ നമ്മൾ വിടുവിപ്പാൻ ഇടയാക്കി തീർക്കണം. നിങ്ങളുടെ പ്രാർത്ഥന അതിനാവശ്യമാണ്. എവിടാന്ന് ഞാൻ കാണിച്ചു തരാം, ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. നോക്കൂ, ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. 5:13, എന്നിട്ട് അതിൻ്റെ ആത്മീകമായിരിക്കുന്ന ഇന്നത്തെ ദൂതിലേക്കുള്ള വ്യാഖ്യാനവും ഞാൻ നിങ്ങളോട് പറയാം. കേട്ടോളെ, 5:13 വാക്യം ഇങ്ങനെയാണ്: അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു. അടുത്തത്, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാ ദിവസവും വെയിലാറുമ്പോൾ തൻ്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ദൈവത്തിന്. പക്ഷേ പാപം ചെയ്തതോടുകൂടെ ദൈവം ആ വരവൊക്കെ നിർത്തി. പിന്നെ ബൈബിളിൽ അക്ഷരീകമായിട്ട് ദൈവം ഇറങ്ങി വന്നു എന്ന് പറയപ്പെടുന്ന മൂന്നാല് ഭാഗമുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം പറയുക കേട്ടോ. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം പറയാം. മിസ്രായീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പെസക കുഞ്ഞാടിൻ്റെയും ചോരത്തളിയുമൊക്കെ ആചരിച്ച്, പെസകായും ചോരത്തളിയും ആചരിച്ച് മോശയുടെ നേതൃത്വത്തിൽ 600,000 ആയിരിക്കുന്ന ആളുകളെ, പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം കൂടി, അവരുടെ ആടുമാടുകളെ എല്ലാം കൂടി കൂടി ചേർത്ത് അവരെ സ്തോത്രം കൊണ്ടുപോവുകയാണ്. ചെങ്കടൽ കയറ്റി കനാലിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി നേരെ കനാലിൽ ചെന്നു. ആദ്യത്തെ കാലഘട്ടങ്ങൾ ന്യായാധിപന്മാരാണ് അവരെ ന്യായപാലനം ചെയ്തത്. രാജാവ് ദൈവമായിരുന്നു, ന്യായപാലനം നടത്തിക്കൊടുന്നത് ന്യായാധിപന്മാരാണ്. ന്യായാധിപന്മാരുടെ ഇടയിൽ ഒരു സ്ത്രീ, ദെബോര, സ്തോത്രം, അവളെ ദൈവമായ കർത്താവ് ന്യായപാലനം ചെയ്യാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചു. സാധാരണ സ്ത്രീകൾക്കൊന്നും അങ്ങനത്തെ അവസരം അന്നേ കാലത്ത് കിട്ടുക ബുദ്ധിമുട്ടാണ്. ഇന്നങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ഇനി നിങ്ങളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചോളണം. സ്വർഗത്തിലെ ദൈവമാണ് നിയോഗം കൊടുക്കുന്നത്. ചില വീടുകളിലൊക്കെ പ്രാർത്ഥന കാര്യങ്ങൾ, കാര്യങ്ങളുടെ നിയോഗം, ഇതൊക്കെ ദൈവം ആത്മീകമായിരിക്കുന്ന കാര്യത്തിന് ദൈവമായ കർത്താവ് കൂടുതൽ ബന്ധം പുലർത്തുന്നത് ചിലപ്പോൾ അമ്മമാരോടായിരിക്കാം. എത്രയോ വീടുകളിൽ അവരെ ദൈവത്തിന് കിട്ടുകയുള്ളൂ മിക്കവാറല്ല. ഇവിടെ ഈ കാലഘട്ടത്തിൽ ദെബോറയെ കിട്ടി. ആ സമയത്താണ് സീസർ എന്ന് പറയുന്ന സൈന്യാധിപൻ 900 ഇരുമ്പ് രഥവുമായി ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നിരിക്കുക. രാജാവില്ലാത്ത, ആയുധങ്ങളില്ലാത്ത, ശരിക്കും ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് പിന്നെ ശൗൽ രാജാവിൻ്റെ ആ കാലഘട്ടത്തോടൊക്കെ ബന്ധപ്പെട്ട പിന്നെ സജീവമായിട്ട് ഒരു ഒരു യുദ്ധത്തേക്ക്, ഒരു രാജ്യത്തേക്ക് വന്നവരുന്ന് പതുക്കെ പച്ച പിടിച്ച് കൃഷിയൊക്കെ ഇറക്കി വരുന്നുള്ളൂ. അപ്പോഴാണ് എന്നേക്കാലത്ത് ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് വന്ന ആ കാലഘട്ടത്തിൽ സ്തോത്രം 900 ഇരുമ്പുരഥമുള്ള, അത്രയ്ക്ക് പടസജ്ജമായിരിക്കുന്ന ഒരു സൈന്യാധിപൻ പാവപ്പെട്ടൊരു കൂട്ടർക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുന്നു. ഈ സഹോദരി പ്രവാചകിയായിരിക്കുന്ന, ദൈവോന്മുഖമായി നിൽക്കുന്ന ഈ അമ്മ, സ്തോത്രം, ഈ സഹോദരി ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്ന കാലത്ത് അപ്രതീക്ഷിതമായി ഒരു കാര്യവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ഇത്ര ശക്തമായിരിക്കുന്നൊരു സൈന്യം എതിർപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവം നിയോഗം കൊടുത്തു, ആയുധമുണ്ടോ നോക്കണ്ട, ആൾബലം നോക്കണ്ട, ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുക, സ്തോത്രം, മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഒരു കൂട്ടുകാരനെ കിട്ടി, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വന്ന സമയത്ത് ഒന്നുമില്ല, ഒരു യുദ്ധത്തിന് സന്നദ്ധമാകാൻ പാകറ്റ് ഒന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ വാക്കിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴേക്ക് നോക്കിയാൽ ഭൂമി, കൂടെ നിൽക്കാൻ ആരുമില്ല. ആരോടെങ്കിലും ബുദ്ധി ചോദിച്ചാൽ, ആരോടെങ്കിലും അഡ്വൈസ് ചോദിച്ചാൽ മണ്ടത്തരാന്നേ പറയുള്ളൂ, പോകരുത്, നിനക്കിതിന് ത്രാണിയില്ല, നീ ഒരു സ്ത്രീയാണ്, നിനക്ക് കഴിവില്ല, എതിരാളി ശക്തനാണ്, അവന് രഥമുണ്ട്, ആയുധമുണ്ട്, അവൻ്റെ കൂടെ ആളുണ്ട്, അവന് മോളി പിടിയുണ്ട് എന്നൊക്കെയാണ് പറയുള്ളൂ. പക്ഷേ ദൈവം പറഞ്ഞൊരു വാക്കിന്റെ വെളിച്ചത്തിൽ ഇടംബലം നോക്കാതെ ഇറങ്ങിത്തിരിച്ച ദെബോര മുന്നിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞു. ഞാൻ ആ ചരിത്രം ചുരുക്കി പറയാം. സംഭവം ചരിത്രം തീരുമ്പോൾ നേരം പുലരുന്നത് പോലെ, രാത്രി പകലാകുന്നത് പോലെ ചരിത്രം തീരുമ്പോൾ 900 രഥങ്ങളുമായി ശക്തിയോടെ ഇറങ്ങി വന്ന സീസര വെടികൊണ്ടല്ല മരിച്ചത്,
അമ്പെയ്ത്തു കൊണ്ടല്ല മരിച്ചത്. സ്തോത്രം. ഒരു കുറ്റി നെറ്റി തറച്ച് ആ നീചമായ മരണം, ഒരു സൈന്യാധിപന്റെ മരണം അങ്ങനെ ആയിരിക്കാമോ? സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ മരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് യുദ്ധം തീർന്ന് സമാധാനത്തോടെ നടുനിവർത്തി നിന്നപ്പോൾ ദെബോരയും ബാരാക്കും കൂടി ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ വിചാരം അവരങ്ങ് ആത്മാവിലായി. കാരണം ആ എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ സാധാരണ എവിടെയെങ്കിലും എഴുതി വച്ചിരിക്കുന്ന വായിച്ചതല്ല, ആത്മാവിൽ പാടുകയാണ്. അപ്പം ദെബോര വിളിച്ചു പറയുകയാണ്, അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനും എന്ന് യുദ്ധം നടന്ന അന്ന് സ്തോത്രം ഞങ്ങളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് രഥമേറി വന്ന അന്ധകാര ശക്തികൾ ഒന്നിച്ചാവകിച്ചു വന്ന അന്ന് കേൾക്കുന്നു. ഇന്ന് രാത്രി സ്തോത്രം പ്രാർത്ഥനയിലേക്ക് കടക്കാൻ പോകുക, 19-ാം രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നാളുകളായി രഥമേറി വരുന്ന ചില വ്യാപാര ശക്തികളെ ഇന്ന് രാത്രി ദൈവം വെട്ടാൻ പോകുകയോ? പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഉന്മൂലനം ചെയ്യാൻ സ്തോത്രം കയറി വരുന്ന ചില ദുഷ്ടശക്തികളെ മലകടന്ന് കവച്ചു വെച്ച് വരുന്നു ചില വ്യാപാര ശക്തികളെ ഇന്ന് രാത്രിക്കാലം സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, അതിനെ ഈ രാത്രി ദൈവം നശിപ്പിക്കാൻ തുടങ്ങുകയാ. നിന്നെ സ്വസ്ഥമാക്കാൻ വിളിച്ചറക്കിയ ദൈവത്തിന്റെ വിശ്വസ്തത ഇന്ന് രാത്രിക്കാലം ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. സ്തോത്ര ഹല്ലേലൂയ. എങ്ങനെ യുദ്ധം ജയിച്ചെന്ന് ചോദിച്ചാൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ എങ്ങനെ ഈ വീട് പണി നടന്നതെന്ന് ചോദിച്ചാൽ അറിയേല. സ്തോത്രം. എങ്ങനെ പിള്ളേർ പഠിച്ചതെന്ന് ചോദിച്ചാൽ അറിയേല. എങ്ങനെ കല്യാണം നടന്നതെന്ന് ചോദിച്ചാൽ അറിയേല. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. നോക്കിയേ, ചുമ്മാ അങ്ങനെ പറഞ്ഞ ദൈവത്തിൻ്റെ മഹത്വം കളയരുത്. അറിയേലെന്നല്ല, അറിയാം, പിന്നെ പറയലെന്ന് പറ. അതാ എൻ്റെ ശരി. അറിയാം. എങ്ങനെ അറിഞ്ഞു? ദൈവം സഹായിച്ചുകൊണ്ട് നടന്നു. അത് പറയാൻ മടിയായതുകൊണ്ടോ, അത് പറയാതെ നമ്മുടെ ചിന്താമണ്ഡലത്തെ ബ്ലാങ്കാക്കി സാത്താൻ വെച്ചത് കൊണ്ടോ നമ്മൾ പറയും, എൻ്റെ പാസ്റ്ററേ വീട് പണി നടന്ന എങ്ങനെയാന്ന് അറിയൂല. സ്തോത്രം. പിള്ളേർ പഠിച്ച എങ്ങനെയാന്ന് അറിയൂല. ഇനി അത് പറയരുത്, തിരിച്ചു പറയണം, എനിക്കറിയാം എങ്ങനാ ഈ വീട് പണി നടന്നതെന്ന്, എനിക്കറിയാം രണ്ട് മക്കൾ എങ്ങനെ വളർന്നതെന്ന്, എനിക്കറിയാം കൊടുങ്കാറ്റ് എങ്ങനെ ശാന്തമായതെന്ന്. ഈ അമ്മ പറയുന്ന കേക്ക്, എനിക്കറിയൂല യുദ്ധം ജയിച്ച് എങ്ങനെയാന്നല്ല പറഞ്ഞത്, പിന്നെ എന്താ പറഞ്ഞത്? എനിക്കറിയാം എൻ്റെ കൈ കരുത്തില്ലാതിരിക്കുമ്പോൾ, എൻ്റെ കൂടെ നിൽക്കാൻ ആളില്ലാതിരിക്കുമ്പോൾ, എനിക്ക് മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാതിരിക്കുമ്പോൾ, എന്നെ സഹായിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ഈ യുദ്ധം ജയിച്ച് ഇസ്രായേലിന്റെ ദേശീയ പതാക അത് ആകാശത്ത് പാറിപ്പറക്കാൻ കാരണം അന്ന് ദൈവം ഇറങ്ങി വന്നു. ഗ്ലോറി ടു ജീസസ്. അന്നത്തെ പോലെ രാത്രിയാക്കി മാറ്റാൻ, ഇന്ന് രാത്രിയെ മാറ്റാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ ഈ രാത്രിക്കാലം ഇരിക്കുന്നിടത്ത് കുരുണ്ട് വീണ് കരയാൻ തുടങ്ങുക. ദൈവമേ, ഈ വീടിൻ്റെ സകല ഭാരവും എൻ്റെ തലയിലാ. എൻ്റെ കർത്താവേ, ഇതിൻ്റെ സകല വേദനയും എൻ്റെ ചുമലിലാ. ഞാൻ ഒറ്റയ്ക്ക് വേണം ഇത് സഹിക്കാൻ, മടുത്തു എന്ന് പറയുന്ന ആരെങ്കിലും ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ ഈ രാത്രി അവരോട് ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. കേക്കണേ. സ്തോത്രം. പരാതിയും പരിവവും പറയാന്ന് വിചാരിക്കരുത്. ഞങ്ങളെപ്പോഴത്തെ ഒരു ഉപദേശിയെ പ്രസംഗിക്കാൻ വിളിച്ചാൽ പോലും ചോദിക്കുന്ന കേട്ടിട്ടുള്ളത് എത്ര പേര് യോഗത്തിന് വരും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നില്ല. സ്തോത്രം. നല്ല യോഗത്തിനിടയ്ക്ക് കേട്ടോളണേ. എന്നാൽ ഇന്ന് രാത്രി ചില അമ്മമാരോട് ദൈവം ദൂത് പറയുക, ചില കരയുന്ന ആൻറ്റിമാരോട് ദൂത് പറയുക, നീ ഒറ്റയ്ക്കുള്ളൂ, കൂടെ നിൽക്കാൻ ആരുമില്ല, കൂട്ടുകാരില്ല, നൊമ്പരപ്പെട്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ സ്വർഗം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നീ ഒറ്റയ്ക്കുള്ളൂ. ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടു പോയിട്ട് ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുക. നിന്റെ വീട്ടിൽ വേറെ ആരുമില്ല. നീ പ്രാർത്ഥിച്ചാൽ ഒന്ന് ആമീൻ പറയാൻ പോലും ആരുമില്ല. സത്യമല്ലേ? അതിൻ്റെ നടുവിൽ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് വേറെ ആരുമായിരിക്കില്ല, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമായിരിക്കും 2021-ൽ നിന്റെ ഓരോ പ്രാർത്ഥനയിലും നിന്റെ ഓരോ ഉപവാസത്തിലും നിന്റെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. യഹോവ എനിക്കായി ഇറങ്ങി വന്നു. പോയ വഴിക്ക് അവിടെ കയറി നല്ല എഴുതിയിരിക്കുന്നു. അങ്ങനാണോ? അങ്ങനത്തെ ചില ഉപദേശിമാരുണ്ട്. സ്തോത്രം. ചുമ്മാതാ പോയ വഴിക്ക് കയറിയതാ. അങ്ങനെ പോയ വഴിക്ക് കയറുന്ന ദൈവമല്ല ഈ ദൈവം. സ്തോത്രം. പോയ വഴിക്ക് കയറുമെന്ന് വിചാരിക്കുകയും വേണ്ട. നിന്റെ വീട്ടിൽ എന്തെങ്കിലും ദൈവം കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രം വന്നതാ.
ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിന്റെ ചുറ്റുവട്ടത്ത് 10,000 ആളുകൾ ഒരുപക്ഷെ സ്തോത്ര കൈ നിറച്ച് സ്തോത്ര കാഴ്ച കൊടുക്കാൻ കഴിവുള്ള ശക്തന്മാർ ചുറ്റുമുള്ളപ്പോൾ പലപ്പോഴും സ്തോത്ര കാഴ്ച പോലും ഇടാനില്ലാതെ കരയുന്ന അമ്മമാരുണ്ടെങ്കിൽ പ്രാർത്ഥന മാത്രം കൈമുതലായി പിടിച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് കരയുന്ന അമ്മമാരുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. നീ ഒറ്റയ്ക്ക് മതി. സ്വർഗം പറയുന്നു, ആരും കൂടെയില്ല, ഒറ്റയ്ക്ക് മതി. അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി മുഴങ്കാലും മേൽ ആത്മീക യുദ്ധം നടത്തുന്ന, ഇത് പഴയ ചരിത്രം, അക്ഷരീക യുദ്ധം നടന്ന പഴയ നിയമത്തിൻ്റെ പഴയ കാലം. എന്നാൽ ഇന്ന് രാത്രിക്കാലം നിങ്ങളെ നോക്കി ഞാൻ വേറെ ചൂണ്ടി പറയാം, ഹാലേലൂയ. മുട്ടയിലിരുന്ന് ആത്മീക പോരാട്ടം നടത്തുന്ന അന്ധകാര ശക്തിക്ക് നിന്റെ രണ്ട് മക്കളെ വിട്ടുകൊടുക്കാതെ നിന്റെ കുടുംബത്തെ സ്വാത്ര ഹല്ലേലൂയ കാള വയലിലെ പുല്ല് നക്കിയെടുക്കുന്നത് പോലെ നിന്നെ അനുഭവിപ്പിക്കത്തില്ല, നിന്നെ സന്തോഷിപ്പിക്കത്തില്ല, നിന്റെ കൂടെ നിന്റെ മക്കളെ വളർത്തത്തില്ല, വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന മല്ലന്മാരുടെ നടുവിൽ, രഥമേറി വരുന്ന പോരുകളുടെ നടുവിൽ മുട്ടേലിരുന്ന് ഉടാരാപാല അധികാര കക്ഷസിയ അന്തൽ പ്രവനാ ദിയാദര മുട്ടേലിരുന്ന് പോരാട്ടം നടത്തുന്ന അമ്മമാരോട് പറയാം, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് സ്വർഗത്തിലെ ദൈവമായിരിക്കും. ദൈവം ഇറങ്ങട്ടെ ഈ രാത്രി, അത്യുന്നതൻ ഇറങ്ങട്ടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി. അർദ്ധരാത്രി ഇന്ന് രാത്രി ഞാൻ ഒരു ആഹ്വാനം പറയാം, ഇതൊരു ദൂതായിട്ട് ഏറ്റെടുക്കും, ഇതൊരു കലാപരിപാടിയല്ല. പലപ്പോഴും ഞങ്ങൾ പറയുന്ന പോലെ ഇതൊരു പ്രോഗ്രാമല്ല, ഇത് പ്രസംഗ മത്സരമല്ല. ഇന്ന് രാത്രി ദൈവം നിന്റെ ഹൃദയത്തെ തൊടുന്നെങ്കിൽ, കണ്ണു നിറഞ്ഞ് നീ അറിയാതെ ഒഴുകുന്നെങ്കിൽ, അപ്പനെ അമ്മേ ഞാൻ ദൈവസ്നേഹത്തിൽ വിളിച്ചു പറയാം, അറിയാതെ പലവട്ടം നിന്റെ കൈലേശം കൊണ്ട് കണ്ണുനീര് ഈ രാത്രി നീ തുടച്ചെങ്കിൽ നിന്റെ അകത്ത് ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്, ദൈവം നിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാനൊരു ആഹ്വാനം തരട്ടെ, ഏറ്റെടുക്കാമോ? ഇന്ന് അർദ്ധരാത്രി ഒന്നുറങ്ങിയിട്ട് എഴുന്നേറ്റിരുന്നൊന്ന് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ഉള്ളിൽ ദൈവം പ്രേരിപ്പിക്കുന്ന ഒരു ആഹ്വാനം തരിക. ഹല്ലേലൂയ. ചില നേരത്തെ കിടന്നുറങ്ങിയിട്ടെ, ഒന്നുറങ്ങിയിട്ട് രാത്രി ലോകം മുഴുവൻ നിശബ്ദതയിലാകുമ്പോൾ ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് യെശയ്യാവിനെ പോലെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ തോറ്റുപോകും, ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും, നിന്ദിക്കപ്പെടും, ഞാൻ തകർന്നു പോകും എന്ന് ഭാരം നിന്റെ മൂത്ത ആങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കഥയില്ല. അമ്മച്ചനോടോ അളിയനോടോ മാവിയോടോ വിളിച്ചു പറഞ്ഞുകൊണ്ട് കഥ കൈമറത്തി കാണിക്കും. പക്ഷെ ഇന്ന് രാത്രി അർദ്ധരാത്രിയുടെ ഒരു യാമം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു സമയത്ത് നിന്റെ മൊബൈലിൽ അലാറം വെച്ച് ഉണർന്നിരുന്നിട്ട് മുട്ടയിലിരുന്ന് ഈ ദൂതോർത്ത് ആത്മാവിൽ പോരാടിയാൽ നിന്റെ വീട്ടിൽ ദൈവമിറങ്ങും, നിന്റെ പുരടത്തിൽ ദൈവമിറങ്ങും, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യമിറങ്ങും. ദൈവമിറങ്ങിയാൽ ജയം നിനക്കാണ്. വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ നടന്നപ്പോൾ ദൈവമേ നീ ഇറങ്ങി വരികയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തു. സീസരെ വിചാരിച്ചില്ല ഇവർക്ക് വേണ്ടി ദൈവം ഇറങ്ങുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഉണ്ടാകും ദൈവമക്കളെ. എതിരാളി കാശ് മുടക്കി സ്തോത്ര ഹല്ലേലൂയ കയ്യേറ്റം നടത്തി ബുദ്ധിമാന്മാരെ വക്കീലായി എതിരാളിയായി വെച്ച് നിന്നെ ഒതുക്കാൻ വേണ്ടി ചെയ്യുന്ന തന്ത്രപരമായ നീക്കങ്ങളുടെ നടുവിൽ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ദൈവം ഇറങ്ങുമെന്ന് ദുഷ്ടൻ വിചാരിച്ചില്ല. ജയം നിന്റെ കയ്യിൽ. ഒരു തെളിവോടെ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഒരുങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുക. അത് 18 സങ്കീർത്തനത്തിലാണ് ദൈവം ഇറങ്ങി വന്ന അനവധി തെളിവുകൾ എൻ്റെ ബൈബിളിനകത്ത് കിടക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, 18 സങ്കീർത്തനം 9 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കട്ടെ, കേൾക്കൂ. 18:9 അവൻ ആകാശം ചായിച്ചിറങ്ങി. ആര് സംശയിക്കണ്ട, ദൈവം തന്നെ. അല്ലാതെ പിന്നെ ആർക്ക് ആകാശം ചായച്ചിറങ്ങാൻ പറ്റുന്നത്? അവൻ ആകാശം ചായച്ചിറങ്ങി, കൂരിരുൾ അവൻ്റെ കാൽക്കീഴുണ്ടായിരുന്നു. അങ്ങനെ താഴേക്ക് വരികയാണ്. 18 സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദിനൊരു അനുഭവം ഉണ്ട്, ഒരിക്കൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ പുരടത്തിൽ ഇറങ്ങി വന്നു. പറയാൻ പറ്റുമെങ്കിൽ അത് പറയിപ്പിക്കണം. കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് പ്രതിസന്ധികളുടെ നടുവിൽ പറയാൻ പറ്റുമെങ്കിൽ പറയിപ്പിക്കണം. എപ്പോഴാന്ന് പറയാം, എന്നാലേ സംഭവത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എവിടെ മുതലാണ്? 4 വാക്യം മുതൽ നോക്കണം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ വളഞ്ഞു, എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. ഞാൻ കഷ്ടതയിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തന്നെ മന്ദിരത്തിൽ നിന്ന് അപേക്ഷ കേട്ട് തിരുമുമ്പ് ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി, ഭൂമി ഞെട്ടി വിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങളെ ഞാൻ കോപിക്കാവ് കുലുങ്ങിപ്പോയി, അവൻ്റെ മൂക്കിൽ നിന്ന് പുകമുങ്ങി, അവൻ്റെ വായിൽ നിന്ന് തീപ്രപ്പെട്ട് ദഹിപ്പിച്ചു, തീക്കനൽ അവൻ്റെ സ്തോത്രം അവങ്കൾ ചൊലിച്ചു. അടുത്ത വാക്ക്, അവൻ ആകാശം ചായച്ച് ഇറങ്ങി. എപ്പോഴാന്ന് പറയാം, ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ
ആളുകളെല്ലാം സൈന്യങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് നിൽക്കുമ്പോൾ അന്ന് അതിഥിയായി പരേഡ് സ്വീകരിക്കാൻ വന്ന രംഗമല്ല ഈ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ദൈവം തമ്പുരാൻ അഭിഷേകം ചെയ്ത് കാട്ടിക്കടന്നവനെ വിളിച്ചുകൊണ്ട് വന്ന്, കിരീടവും കൊതിച്ചില്ല, ചെങ്കോലും കൊതിച്ചില്ല, കസേരയും കൊതിച്ചില്ല, അപ്പനും അമ്മയും പോലും മറന്ന് ആടുകളെ തീറ്റി വനാന്തരത്തിൽ കടന്നവനെ ആളുവിട്ട് വിളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ ചുമതല മുഴുവൻ തോളി കൊടുത്തു. സ്തോത്ര ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സർപ്രൈസ്, രാജാവാകുമെന്ന് സ്വപ്നം കാണാത്തവന്. സ്തോത്ര ഹല്ലേലൂയ. പിടിച്ചു നിൽക്കാമെങ്കിൽ ദൈവം വീണ്ടും സർപ്രൈസ് ചെയ്യും കേട്ടോ. ചുമ്മാ തമ്മിത്തലുണ്ടാക്കി അധികാരത്തിനും കസേരയ്ക്കും വേണ്ടിയിട്ട് ഒരു പരിപാടിയും ഇട്ട് നിൽക്കാതെ വേണമെങ്കിൽ കർത്താവ് പറയുന്നതനുസരിച്ചു. നീ വിചാരിക്കാതെ നിൻ്റെ സഹോദരങ്ങളുടെ നടുവിൽ യോസേപ്പിന് സർപ്രൈസ് കൊടുത്തവൻ, ഈ ദാവീദിന് സർപ്രൈസ് കൊടുത്തവൻ, രൂത്തിന് സർപ്രൈസ് കൊടുത്തവൻ, സ്തോത്ര എസ്തേറിന് സർപ്രൈസ് കൊടുത്തവൻ, ഞാൻ എത്ര പേരുടെ ചതച്ചം പറയണം, ആ ദൈവം ഇന്ന് മരിച്ചിട്ടില്ല. നേരാൻ ചൊവ്വ ജീവിച്ചാൽ നിന്നെ ഒരു സംഭവമാക്കി മാറ്റും ദൈവം. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ, അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് അവൻ്റെ മരണവിവരം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ആയുസിൻ്റെ മധ്യത്തിൽ 48-ാമത്തെ വയസ്സിൽ കൊളസ്ട്രോളും ബി പി എല്ലാം കയറി ആകപ്പാട കിഡ്നി അടിച്ചുപോയി, ആട് തട്ടിപ്പോയി എന്നല്ല എഴുതിയിരിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. സ്തോത്രം. ദാവീദ് നന്നാ വയസ്സി എന്നവനും വൃദ്ധനും ധനവും മാനവും എല്ലാം തികഞ്ഞവനുമായി മരിച്ചു. എല്ലാം അങ്ങനെ മരിക്കാനാണ് ദൈവം വിധിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കയറി മരണപാശങ്ങൾ ചുറ്റിയിരിക്കുന്നു, അഗാധ പ്രവാഹങ്ങൾ ഭ്രമിപ്പിച്ചിരിക്കുന്നു, പാതാളപാശങ്ങൾ വളഞ്ഞിരിക്കുന്നു, മരണത്തിൻ്റെ കെണികൾ തുടർന്ന് പിടിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രോഗവും പ്രയാസവും കഷ്ടവും കയറി പിടിച്ചു കിടക്കുക. ദൈവത്തിന് വേണ്ടവനെ രോഗബന്ധനങ്ങൾ കയറി പിടിച്ചിട്ടിരിക്കുന്നു, മരണപാശങ്ങൾ ചുറ്റിയിട്ടിരിക്കുന്നു. ഈ സമയത്ത് ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ വാവിട്ട് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെത്തിയപ്പോൾ ദൈവം ഒരു ദൂതനെ വിട്ടുന്നല്ല, ദൈവം എന്നെപ്പോലത്തെ ഒരു ദൈവദാസനെ വിട്ടുന്നല്ല, ദൈവം ആകാശം ചായ്ച്ചിറങ്ങി വന്നു. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുന്നതിനെ കമ്പ് പറയാം. നിന്റെ ജീവിതത്തിൽ ബന്ധനങ്ങൾ, മരണപാശങ്ങൾ, അഗാധ പ്രവാഹങ്ങൾ, മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാത്ത കെട്ടുകൾ, ജീവിക്കാൻ സമ്മതിക്കാത്ത പോരാട്ടങ്ങൾ, രോഗമായും ശാപത്തെ പോലെയും തല ഉയർത്തി നിൽക്കുമ്പോൾ എൻ്റെ ദൈവം പറയുന്നു, പ്രാർത്ഥിച്ചിരുന്നവരെ, നിന്നെ തേടി ദൈവം ഇറങ്ങിയിട്ടുണ്ട്, സ്വർഗം പുറപ്പെട്ടിട്ടുണ്ട്, അവൻ ഈ രാത്രിക്കാലം ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവൻ ആകാശം ചായ്ച്ചിറങ്ങി, ആലിപ്പഴവും തീക്കനലും പെയ്തിറങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. മിന്നൽ അയച്ചവരെ ചിതറിച്ചു. സ്തോത്രം. ഈ രാത്രിക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ ആത്മശക്തിയോടെ ഞാൻ വിളിച്ചു പറയാം, നീ പ്രാർത്ഥിച്ച് കിടക്കുന്ന മുറിക്കകത്ത് ദൈവം ഇറങ്ങും. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് കഴിഞ്ഞ രാത്രി കർത്തദാസമാർ ഓർപ്പിച്ചിരുന്നല്ലോ. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മശക്തിയുടെ വ്യാപാരത്തെ വിളിച്ചു പറയാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിവിടെ ഒരു ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുമ്പോൾ അവിടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അമിക്കയറുകളെ സ്വർഗമിറങ്ങി പൊട്ടിച്ചെറിയുന്നത് അനുഭവിക്കുവാൻ എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആൾക്കൂട്ടത്തിൻ്റെയും ആരവത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് ഒരാഹ്വാനം തരുന്ന കാലമല്ലിത്. ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങുന്ന കാലമാണിത്. ഞാൻ ഈ പറഞ്ഞതല്ല, ഒറ്റപ്പെട്ടവരുടെ അടുക്കൽ ദൈവം ഇറങ്ങിയതാ. ദാനിയേലിന് പരിചയമുണ്ട്. 10-ാം അധ്യായത്തിനകത്ത് സ്തോത്രം, ഒരു നദീതീരത്ത് ഒറ്റപ്പെട്ടിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അവൻ നോക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാതെ അവിടെ കുഴഞ്ഞു വീഴത്തക്ക രീതിയിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്നവനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവന്റെ തലമുടി ഹിമം പോലെ വെളുത്തത്, അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തത്, അവന്റെ ശബ്ദം പെരിവെള്ളത്തിന് ഒത്തത്, അവന്റെ കാലുകൾ വെള്ളോടിന് സദൃശ്യമായി ചുട്ടു പഴിപ്പിച്ചിരിക്കുന്നത്, ഉഫർ തങ്കം കൊണ്ട് അരകെട്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുത്തനാണ് ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വന്നത്. ആ യൂണിഫോമിൽ ഇറങ്ങി വന്ന ആരെങ്കിലും നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നുകൂടെ പറയാം, ദാനിയേലിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നവനെക്കുറിച്ച് അവൻ്റെ യൂണിഫോം അംഗവർണ്ണന നടത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ തലമുടി ഹിമം പോലെ വെളുത്തത്, അവൻ്റെ കണ്ണ് തീപ്പന്തം പോലെ,
സ്തോത്ര ഹല്ലേലൂയ. അവന്റെ വായിലെ ശബ്ദങ്ങൾ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, അവന്റെ കാലുകളിലേക്ക് ദാനികൾ നോക്കി ചുട്ടു പഴിപ്പിച്ച വെള്ളോട് പോലെ, ഊഫാർ തങ്കം കൊണ്ട് അരമുറുക്കിയവൻ. അങ്ങനെ ഒരുത്തൻ ചരിത്രത്തിൽ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ, സ്തോത്ര പത്മോസിന്റെ തുരുത്തിൽ യോഹന്നാൻ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ അവന്റെ അടുക്കലാണ് അതേ യൂണിഫോമിൽ പിന്നെ ഒരിക്കലൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സ്തോത്ര ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്ര ഈജിയൻ കടലിന്റെ നടുവിൽ സ്തോത്ര പുതിയ നിയമത്തിൽ കർത്താവിന്റെ ഏറ്റവും പ്രിയനായിരുന്നവൻ സമൂഹത്തിൽ എല്ലാവരും കൂടി വലിച്ചെറിഞ്ഞ് പൂച്ചയെ കൊണ്ട് കളയുന്നത് പോലെ ദൈവത്തിന്റെ നെഞ്ചത്തിട്ട് വളർത്തിയ യോഹന്നാനെ സ്തോത്ര റോമൻ പട്ടാളത്തിന്റെ ഹുങ്കാരവും അധികാരവും റോമൻ ചക്രവർത്തിയുടെ ആ സാഡിസ്റ്റ് മനസ്സും എല്ലാം കൂടി കൂട്ടിച്ചാലിച്ച് ഈജിയൻ കടലിന്റെ നടുക്കുള്ള പത്മോസ് ദ്വീപിലേക്ക് കൊണ്ട് കളഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി വന്ന് തേജസ് വാരിയെടുത്ത ദൈവം ഇന്ന് രാത്രിക്കാലം ഒറ്റപ്പെട്ടവരെ, രോഗികളെ, സൗഖ്യം വേണ്ടവരെ, ഏകാന്ത പതികരെ, സ്വർഗം വിളിച്ചു പറയുന്നു അവൻ ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ്. ഈജിയൻ കടലിന്റെ നടുക്ക് പത്മോസിൽ ഇറങ്ങി വന്ന അതേ യൂണിഫോമിൽ ദാനിയേൽ പ്രവചനത്തിനകത്ത് പഴയ നിയമത്തിലെ ഏറ്റവും പ്രിയൻ സ്തോത്രം ഹല്ലേലൂയ ആ നദീതീരത്ത് ഒറ്റപ്പെട്ട് കരയുമ്പോൾ അവന്റെ അടുക്കൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ചരിത്ര ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, അതുവരെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പ്രതാപം അല്ലെങ്കിൽ ആ അന്നത്തെ മേദ്യാപേഷൻ ആ ഒരു സർക്കിളിന്റെ പ്രതാപം ഭയങ്കരമായിരുന്നു. ആ പട്ടണം ഏകദേശം 10-16 മൈൽ ചുറ്റളവിൽ സ്തോത്രം ഭയങ്കരമായിരിക്കുന്ന നിലവാരത്തിൽ ഞാനത് മുഴുവൻ ഈ രാത്രിക്കാലം പ്രാർത്ഥന അന്തരീക്ഷത്തിൽ വരുന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗസ്ഥനായ ദൈവം ഇറങ്ങി വന്നു. സ്തോത്രം, ഒരു ഭക്തൻ ഒറ്റയ്ക്ക് കിടന്ന് കരയുമ്പോൾ, രാജ്യത്ത് നീതി കിട്ടാതെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കരയുമ്പോൾ, ഒരു ദെബോറയെ പോലെ ദൈവമേൽപ്പിച്ച കാര്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പോരാടുമ്പോൾ, ദാവീദിനെ പോലെ മുന്നോട്ട് വിടാൻ അനുവദിക്കാതെ വാഗ്ദത്തം കയ്യിലുണ്ട്, അഭിഷേകം തലയിലുണ്ട്, പക്ഷേ എഴുന്നേറ്റ് നിന്നിട്ട് വേണ്ട കാര്യം നടക്കാൻ, നിന്നോട് വാഗ്ദത്തമുണ്ട്, നിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ പല കാര്യം നടക്കാനുണ്ട്, പക്ഷെ നിന്നെ കെട്ടിക്കളയുന്ന കെട്ടുകൾക്കകത്ത് ഇന്ന് രാത്രി ഇറങ്ങി വരുന്നത് പവർ വിഷൻ ഒരുക്കിയ 21 ദിവസത്തിന്റെ ഉപവാസത്തിന്റെ സമാപന ദിവസങ്ങളിൽ ഇറങ്ങി വരുന്നത് ദൈവമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം, യെശയ്യാവ് കരഞ്ഞതുപോലെ നിലവിളിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഈ രാത്രിക്കാലം വിളിച്ചു പറയുക. ചിലരെ പൊട്ടിക്കാൻ പോവുക, കർത്തൃദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറി വരികയാണ്, കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവം ഇറങ്ങി വരും. ചുമ്മാ ഉറങ്ങുന്നവർക്ക് വേണ്ടിയല്ല, പിന്നെയോ മുട്ടയിൽ പോരാടുന്നവർക്ക് വേണ്ടി, അഭിഷേകം തലയിലുള്ളവർക്ക് വേണ്ടി, ഹല്ലേലൂയ, ദാനിയേലിനെ പോലെ ദൈവത്തിന്റെ പാഠപഠനത്തിൽ കരയുന്നവർക്ക് വേണ്ടി, ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. പ്രാർത്ഥിക്കാൻ തുടങ്ങ്, പ്രാർത്ഥിക്കാൻ തുടങ്ങ്. നിങ്ങളുടെ വീടുകളിൽ കഴിയുമെങ്കിൽ എഴുന്നേക്കാമെങ്കിൽ, എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേക്കാൻ തുടങ്ങ്. സ്വർഗം പറയുന്നു 18-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, മരണപാശങ്ങൾ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ വളഞ്ഞ് മരണത്തിന്റെ കെണികൾ തുറന്നു പിടിക്കുമ്പോൾ, കർത്താവിന്റെ ദാസന്മാർ എന്റെ ചുറ്റും നിൽക്കുമ്പോൾ, നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്തോത്രം ചെയ്യാവുന്നതിന്റെ പരമാവധി കഴിഞ്ഞ 10 മാസം കൊണ്ട് പവർവിഷൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം പറയാവുന്നതിന്റെ പരമാവധി ദൂതനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ കർത്തൃദാസനൊക്കെ ഇവിടെ നിന്ന് പൊട്ടി തകർന്ന് കരയാവുന്നതിന്റെ പരമാവധി സ്തോത്രം, ഹല്ലേലൂയ, അത്രയ്ക്ക് തകർച്ചയോടെ കരഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട ദൈവമക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ചങ്ക് തകർക്കുന്ന വേദനകൾ സ്തോത്രം അപ്പുറത്തെ മുറിയിരുന്ന് വായിച്ചിട്ട് ഇപ്പുറം വന്ന് ജനത്തോട് പറഞ്ഞ് വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. കരയാവുന്നതിന്റെ പരമാവധി, ഉപവസിക്കാവുന്നതിന്റെ പരമാവധി, അലറി കരയാവുന്നതിന്റെ പരമാവധി കരഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവം പറയുന്നു, യെശയ്യാവ് 63 അധ്യായങ്ങളിൽ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞ്, പ്രവചിക്കാവുന്നതിന്റെ പരമാവധി പ്രവചിച്ച്, ശുശ്രൂഷിക്കാവുന്നതിന്റെ പരമാവധി ശുശ്രൂഷിച്ച്, അവസാനം ദൈവത്തോട് നിലവിളിക്കുക, അപ്പാ ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നീ ഒന്ന് ഇറങ്ങി വന്നേ മതിയാകൂ. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. സ്വർഗം ഇറങ്ങി വരും, സ്വർഗം ഇറങ്ങി വരും. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. പരിശുദ്ധ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വരും ദൈവത്തിന്റെ കൃപ.